A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. A'udhu billahi minash shaitanir rajim. Satan drohatil ninnum njan devathil abhayam prabikkunnu. Bismillahir rahmanir rahim. Parama karuniganum karunanidhiyumaya ദൈവത്തിൻ്റെ നാമത്തിൽ. അതാണ് നമ്മുടെ വിഷയം. ഒരു ഇസ്ലാമത വിശ്വാസി താൻ ഖുർആനും പാരായണം ചെയ്യുന്നതിന് തൊട്ട് മുന്നായി, അതേപോലെ എന്ത് ചെയ്യുന്നതിന് തൊട്ട് മുന്നായിട്ട് ചൊല്ലുന്ന ഒരു നാമമാണ്, എന്തൊരു പ്രവൃത്തി ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ചൊല്ലുന്ന ഒരു നാമമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ എന്നാണ് അതിനർത്ഥം. ഖുർആൻ വായിച്ചാൽ നമുക്കറിയാം, ഖുർആനിലുടനീളം നായക്ക് 40 വട്ടം പൊട്ടിന് തേങ്ങ ഇട്ട പോലെ ഞാൻ കാരുണ്യവാനാണ്, ഞാൻ കരുണാനിധിയാണ്, ഞാൻ നീതിമാനാണ്, ഞാൻ പരമദയാലുവാണ്, ഇതിങ്ങനെ നിരന്തരം അള്ളാഹു ആവർത്തിക്കുന്നുണ്ട്, സ്വയം പൊക്കി പറയുന്നുണ്ട്. ഒരാൾ നീതിമാനാണോ അല്ലെങ്കിൽ ഒരാൾ കാരുണ്യവാനാണോ കരുണാനിധിയാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് അതിന് വിലയിരുത്തി മറ്റുള്ളവരാണ് അങ്ങനെ അയാൾ കാരുണ്യവാനാണോ എന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഖുർആനിൽ അള്ളാഹു ഉടനീളം മറ്റു മതസ്ഥരെ വെട്ടിക്കൊല്ലാൻ പറഞ്ഞാലും അതിൻ്റെ അടിയിലുണ്ടാവും ഞാൻ കാരുണ്യവാനാണ്, ഏറെ പൊറുക്കുന്നവനാണ്, അല്ലെങ്കിൽ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞതിൻ്റെ ആയത്തിൻ്റെ അടിയിലുണ്ടാവും ഞാൻ കാരുണ്യവാനാണ്, കരുണാനിധിയാണ്, ഏറെ പൊറുക്കുന്നവനാണ് എന്നിങ്ങനെ സ്വയം പൊക്കി പറയുന്ന ഒരു അള്ളാഹുവിനെയാണ് ഖുർആനിൽ ഞാൻ കണ്ടത്. ഞാനേ ഖുർആൻ വായിച്ചാൽ എനിക്ക് സംശയം ഇയാൾ ഡി എം കെയിലെ മെമ്പറാണോ എന്ന്. കാരണം കരുണാനിധിയാണ് കരുണാനിധിയാണെന്ന് പറയുന്നുണ്ട്, ജയലളിതാണെന്നിട്ട് പറയുന്നു ഞാൻ കണ്ടില്ല. അപ്പം എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഇയാൾക്ക് എന്തോ ഡി എം കെയിനോട് പ്രത്യേക താല്പര്യമുണ്ടോ എന്ന്. ഏതായാലും നമ്മൾ ഇന്ന് കാരുണ്യവാനാണ് കരുണാനിധിയാണ് എന്ന് സ്വയം പൊക്കി പറയുന്ന ഒരു അള്ളാഹു എന്ന ദൈവം എത്രമാത്രം കാരുണ്യവാനാണ് എന്നാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. അതായത് 3 കാര്യങ്ങളിലൂടെയാണ് നമ്മൾ പരിശോധിക്കുന്നത്. 1 ഭൂമിയിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, 2 ഖുർആനിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, 3 പരലോകത്തെ അള്ളാഹുവിൻ്റെ കാരുണ്യം. അതായത് 1 ഭൂമിയിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, 2 ഖുർആനിലെ അള്ളാഹുവിൻ്റെ കാരുണ്യം, 3 പരലോകത്തെ അള്ളാഹുവിൻ്റെ കാരുണ്യം. അതിനു മുന്നായി ഞാൻ ഖുർആനിലെ കുറച്ച് ആയത്തുകൾ വായിക്കാം. 23:14 അള്ളാഹു വളരെ അനുഗ്രഹപൂർണ്ണൻ തന്നെ, സൃഷ്ടാക്കളിൽ ഏറ്റവും നന്നായി സൃഷ്ടിക്കുന്നവൻ. 25:2 അള്ളാഹു സകല വസ്തുക്കളെയും സൃഷ്ടിച്ചു, കൃത്യമായി അവ ക്രമീകരിക്കുകയും ചെയ്തു. 27:88 എല്ലാ കാര്യങ്ങളും കുറ്റമറ്റാക്കിയതാക്കിയതാണ് അവൻ. 32:7 താൻ സൃഷ്ടിച്ച ഏതും ന്യൂനതകളില്ലാതെ സുന്ദരമായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. 54:49 എല്ലാ വസ്തുക്കളെയും ഞാൻ സൃഷ്ടിച്ചത് കൃത്യതയോടെയാണ്. 82:7 അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്തുകയും എല്ലാം സന്തുലിതമാക്കുകയും ചെയ്തവൻ. 87:2-3 അള്ളാഹു സൃഷ്ടിക്കുകയും ശരിപ്പെടുത്തുകയും അവ ക്രമീകരിച്ച് നേർവഴി കാണിക്കുകയും ചെയ്തവൻ. 95:4 തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും മികവുറ്റ ഘടനയിൽ സൃഷ്ടിച്ചു. 67:3-4 പരമകാരുണികൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നിനക്ക് കാണാനാവില്ല. ഒന്നുകൂടി നോക്കൂ, എവിടെയെങ്ങാനും വല്ല വിടവും കാണുന്നുണ്ടോ? വീണ്ടും വീണ്ടും നോക്കൂ, നിന്റെ കണ്ണ് തോറ്റ് തളർന്ന് നിന്നിലേക്ക് തന്നെ തിരികെ വരും തീർച്ച. ഈ ആയത്തുകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. അതായത് കഥാപുസ്തകത്തിൽ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, മുട്ടിയാൽ മുഴങ്ങുന്ന കളിമണ്ണ് കൊണ്ട് ആദമിനെ അള്ളാഹു സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ആദമിന് 2 മക്കളായ കാബീല് ഹാബീല്. കാബീൽ ഹാബീലിനെ കൊന്നു എന്നാണ് കഥാപുസ്തകത്തിൽ പറയുന്നത്. അതായത് കാബീലും ഹാബീലും തൻ്റെ സ്വന്തം സഹോദരിമാരെ തന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയും അതിന് ഫലമായി വിവാഹം ചെയ്യുന്ന സമയത്ത് കാബീലിൻ്റെ ഭാര്യയ്ക്ക് ഹാബീലിൻ്റെ ഭാര്യയേക്കാൾ കുറച്ച് സൗന്ദര്യം കുറവായിരുന്നു. അതിൻ്റെ ഫലമായി അസൂയ മൂത്ത്, ദേഷ്യം മൂത്ത്. അങ്ങനെയാണ് ലോകത്തിൽ ആദ്യത്തെ കൊലപാതകം നടക്കുന്നത് എന്നാണ് നമ്മുടെ കഥാപുസ്തകത്തിൽ പറയുന്നത്. ഏതായാലും അവിടെ നിന്നിങ്ങോട്ട് തുടങ്ങി മനുഷ്യരാശിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ കൊടിയ പീഡനങ്ങളുടെയും യുദ്ധങ്ങളുടെയും അപകടങ്ങളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും അങ്ങനെ മനുഷ്യവർഗം ഒരുപാട് പാലായനങ്ങളും നിരന്തര പീഡനങ്ങളും അനുഭവിച്ചാണ് ഇന്നേ വരെ മനുഷ്യവർഗം ഇവിടെ എത്തിയത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. എന്തിന്, അതിലേറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്നത് ഇസ്ലാം ഉണ്ടായെന്ന് മുതൽ ഇതുവരെ ഇസ്ലാമിക രാഷ്ട്രങ്ങളും അല്ലെ ഇസ്ലാം മത വിശ്വാസികളുമാണെന്ന് നമുക്കറിയാം. പക്ഷേ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിക്കുന്നവരാരോ അവർക്ക് രക്ഷയുണ്ട്, അവർ ഭയപ്പെടേണ്ടതില്ല എന്ന് ഖുർആനിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് നമുക്ക് കാണാനും
പറ്റും. പക്ഷേ ആ ഇസ്ലാമത വിശ്വാസികൾ തന്നെ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടും ലോകത്തുടനീളം ഇപ്പം തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ സിറിയ, ഇറാൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, പലസ്തീൻ, ലെബനോൻ ഇങ്ങനെ തുടങ്ങിയ ഇഷ്ടംപോലെ രാജ്യങ്ങൾ ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളും പൊട്ടിത്തെറികളും അതായത് ആഭ്യന്തര കലാപങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇപ്പം തന്നെ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഉയ്ഗൂർ മുസ്ലിങ്ങൾ, മ്യാൻമാറിൽ നോക്കുകയാണെങ്കിൽ റോഹിംഗ്യൻസ്, പാകിസ്ഥാനിലേക്ക് എത്തുന്ന നേരം അഹമ്മദിയ വിഭാഗം, ഇറാനിലെത്തുന്ന നേരം അവിടുത്തെ സുന്നി വിഭാഗം, അങ്ങനെ അവിടുത്തെ ഓരോരോ രാജ്യം മുസ്ലിം രാജ്യങ്ങളിൽ തന്നെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരമായ ദിനം പ്രതി അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അമ്മ ഇല്ലാണ്ടാകുന്നു, അച്ഛനില്ലാണ്ടാകുന്നു, തിരിച്ചും അച്ഛനും അമ്മ കുട്ടികൾ നഷ്ടപ്പെടുന്നു. ഇതിലൊന്നും നമുക്ക് അള്ളാഹുവിൻ്റേതായ ഒരു കാരണം നമുക്ക് കാണാൻ കഴിയില്ല. ഇസ്ലാമിക രാജ്യത്ത് തന്നെ നിരന്തരം ആൾക്കാർ പാലായനം ചെയ്തത് ഒരുപക്ഷെ മതമില്ലാത്ത രാജ്യങ്ങളിലേക്കോ അതായത് സ്കാൻഡിനേവ്യൻ രാഷ്ട്രങ്ങളൊക്കെ അല്ലെങ്കിൽ ക്രിസ്തുമത രാജ്യങ്ങളൊക്കെയാണ് പാലായനം ചെയ്യുന്നത്. അവർ ഇസ്ലാമിക രാജ്യങ്ങൾ തെരഞ്ഞെടുക്കുന്നില്ല. അവർ സ്വർഗീയ വാഗ്ദത്ത ഭൂമി കണ്ടെത്തുന്നത് ഈ സ്കാൻഡിനേവ്യൻ രാജ്യങ്ങളെ പോലുള്ള മതമില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് പാലായനം ചെയ്യുന്നത് നമുക്കറിയാം. എന്തിന് ഇന്ത്യക്ക് പോലും സ്വാതന്ത്ര്യം കിട്ടിയത് 2.5 ലക്ഷം ആൾക്കാർ മരിച്ചു വീണ മതകലാപത്തിനൊടുവിലാണ്. അതിനും 10 ഇരട്ടിയോളം ആൾക്കാർ നിരന്തരമായ നാടും കൂടും വീടും ഉപേക്ഷിച്ചുള്ള പീഡനങ്ങൾക്കൊടുവിൽ പാലായനം ചെയ്തതിനു ശേഷമാണ് ഇന്ത്യക്ക് പോലും അത്തരം രീതിയിലുള്ളൊരു മതകലാപം നടന്നതിന് ശേഷമാണ് ഇന്ത്യക്ക് പോലും സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് നമുക്കറിയാം. ഏതായാലും മുകളിൽ പറഞ്ഞ ആയത്തിൽ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നത് എന്താ പറഞ്ഞാൽ, താൻ സൃഷ്ടിച്ച ഏതും ന്യൂനതകളില്ലാതെ സുന്ദരമായി സൃഷ്ടിച്ചവനാണ് അള്ളാഹു. അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുകയും ശ്രദ്ധയോടെ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. തീർച്ചയായും മനുഷ്യനെ നാം ഏറ്റവും മികവുറ്റ ഘടനയിൽ സൃഷ്ടിച്ചു. പിന്നെ പ്രത്യേകമായിട്ടുള്ള ഒരായത്ത് പരമകാരുണികൻ്റെ സൃഷ്ടിപ്പിൽ യാതൊരു ഏറ്റക്കുറവും നിനക്ക് കാണാനാവില്ല, ഒന്നുകൂടി നോക്കൂ എവിടെ എങ്ങാനും വല്ല വിടവും കാണുന്നുണ്ടോ, വീണ്ടും വീണ്ടും നോക്കൂ, നിൻ്റെ കണ്ണ് തോറ്റ് തളർന്ന് നിന്നിലേക്ക് തന്നെ തിരികെ വരും. തീർച്ചയായും ഏതൊക്കെ നമുക്ക് ചിരിക്കാനാണ് തോന്നുക. ഏതായാലും നമുക്കറിയാം ലോകത്ത് 700 കോടി ജനങ്ങളിൽ ഇപ്പോഴും 25 കോടിയിലധികം ജനങ്ങൾ പിറന്നു വീഴുന്നത് തന്നെ അംഗവൈകല്യമുള്ളവരോ മന്ദബുദ്ധികളായിട്ടോ അങ്ങനെ ജനന വൈകല്യങ്ങളുള്ളവരാണെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. എന്തിന് ഇവിടെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയം, അഗ്നിപർവ്വത സ്ഫോടനം, കൊടുങ്കാറ്റ്, അങ്ങനെ നിരന്തരമായിട്ട് ഭൂമിൻ്റെ ഘടനയിൽ തന്നെ ആ ഒരു ക്രമപ്പെടുത്തിയ ഒരു അവസ്ഥ നമുക്ക് കാണാനേ പറ്റില്ല. എന്തിനും ഇവിടെ ജീവികളുടെ സൃഷ്ടി തന്നെ ഒന്ന് മറ്റൊന്നിനെ കൊന്ന് തിന്നുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭക്ഷ്യശൃംഖല രൂപപ്പെടുത്തിയത്. അവിടെയും നമുക്ക് ഒരു സൃഷ്ടാവിൻ്റെ അല്ലെങ്കിൽ സൃഷ്ടിയോടൊന്നും കാരുണ്യം കാണാൻ പറ്റില്ല. ദൈവം അല്ലെങ്കിൽ അള്ളാഹു ഒരു കാരുണ്യവാനാണോ എന്ന് ഞാനൊരു കഥയിലൂടെ പറഞ്ഞുതരാം. അതായത് ഒരു പുലി വിശന്നു വലഞ്ഞു നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നോട് കാരുണ്യം കാണിക്കണമേ, എനിക്ക് ഭക്ഷണം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അള്ളാഹു ആ പുലിയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു. ആ പുലിയുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മാന് നടന്നു വരുന്നുണ്ട്. പുലിക്ക് വളരെ സന്തോഷമായി, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് വളരെ സന്തോഷമായി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാന് പിന്നോട്ട് നോക്കുന്നത്, പുലിയെ കാണുന്നു. പുലി ആകെ പേടിച്ചു പോയി, തൻ്റെ ജീവിതം അപകടത്തിലാണെന്ന് പറഞ്ഞ് പുലി പേടിച്ചു പോയി. പുലി പെട്ടെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, അള്ളാഹുവേ എന്നോട് കാരുണ്യം കാണിക്കണമേ, എന്നെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പുലിയോട് അള്ളാഹു കാരുണ്യം കാണിക്കുകയാണെങ്കിൽ എന്ത്, മാനിൻ്റെ ജീവിതം അപകടത്തിലാവും. അല്ല, മാനിനോട് കാരുണ്യം കാണിക്കുകയാണെങ്കിൽ പുലിക്ക് ഭക്ഷണം കിട്ടാതെ പുലി മരിക്കും. അള്ളാഹു ആരോട് കാരുണ്യം കാണിക്കും? ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സൃഷ്ടിപ്പിൽ അല്ലെങ്കിൽ ഒന്നും ഒരു കാരുണ്യം ഒരു ദൈവത്തിൻ്റെതോ അല്ലെങ്കിൽ സൃഷ്ടിപ്പിലൊന്നും ഉണ്ടാകുന്ന ഒരു അവസ്ഥയല്ല കാരണം. അത് ഒരു ജീവിയുടെ ജീവിത സ്വഭാവത്തിൽ നിന്ന് അവൻ തന്നെ രൂപപ്പെടുത്തിയെടുക്കേണ്ട ഒരു സംഭവമാണ് കാരണം എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി ഞാൻ കുറച്ച് ഖുർആൻ വാചകങ്ങളിലൂടെ കടന്നു പോകാം. 15:21, എല്ലാറ്റിൻ്റെയും ജീവിതോപാധികളുടെ 10 നമ്മുടെ വശമാണ്, നീതിപൂർവ്വം നിശ്ചയത തോതിൽ നാം അത് ഇറക്കി കൊടുക്കുന്നു. 11:6, ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും ആഹാരം അള്ളാഹുവിൻ്റെ ചുമതലയാണ്. 41:10, അവൻ ഭൂമിയുടെ മുഗൾ പരപ്പിൽ ഉറച്ചു നിൽക്കുന്ന മലകളുണ്ടാക്കി, അതിൽ അളവറ്റ അനുഗ്രഹങ്ങൾ ഒരുക്കി, അതിലെ ആഹാരങ്ങൾ ക്രമപ്പെടുത്തി, 4 നാളുകളിലായാണ് ഇവയൊക്കെ ചെയ്തത്. ആവശ്യക്കാർക്കെല്ലാം ശരിയായ അനുപാതത്തിലാണ് അതിൽ ആഹാരം ഒരുക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഒരുപാട് രാജ്യങ്ങൾ വളരെ സമ്പന്നമായി ജീവിക്കുന്ന രാജ്യങ്ങളുണ്ട്, പക്ഷെ ഒരുപാട് രാജ്യങ്ങൾ വളരെ ദരിദ്രമായിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ ഒരുപാട് പേര് നിരന്തരം പട്ടിണി കിടന്ന് മരിക്കുന്നു, വരൾച്ച അഭിമുഖീകരിക്കുന്നു, അങ്ങനെ എത്ര കുട്ടികളാണ് ദാരിദ്ര്യം മൂലം മരിക്കുന്നത്. എന്തിന് ഇന്ത്യയിൽ പോലും 25 കോടിയിൽ ഏറെ പേര് ദാരിദ്ര്യത്തിൻ്റെ പടുകയിൽ വീണ് കിടക്കുകയാണ്. ഇവിടെയാണ് അള്ളാഹു പറയുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെ ആഹാരം അള്ളാഹിൻ്റെ ചുമതലയാണ്, എന്നിട്ട് എല്ലാവർക്കും ക്രമപ്പെടുത്തി കൊടുത്തിയെന്ന് പറയുന്നത്. എന്തൊരു കാരുണ്യം നമുക്ക് കാണാൻ പറ്റുക.
ഇതിൽ എവിടെയെങ്കിലും ക്രമപ്പെടുത്തിയത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കാരണം നമ്മൾ കാണുന്നുണ്ടോ? ഇനി മറ്റൊരാഴത്ത് 32:13, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഓരോ ആൾക്കും നാം നേർവഴി കാണിച്ചു കൊടുക്കുമായിരുന്നു, എന്നാൽ ജിന്നുകൾ മനുഷ്യർ എന്നീ രണ്ടു വിഭാഗത്തെയും കൊണ്ട് ഞാൻ നരകം നിറക്കുക തന്നെ ചെയ്യുമെന്ന് എൻ്റെ പക്കൽ നിന്നുള്ള പ്രഖ്യാപനം യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇതേ ആയത്ത് തന്നെയാണ് 11:19 പറയുന്നത്. അതായത് മനുഷ്യരെ ഈ ലോകമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു കാരുണ്യവാനായ നീതിമാനായ അള്ളാഹു ആദ്യം തന്നെ ഒരു കാര്യം തീരുമാനിച്ചുറക്കി. എന്താണ്? മനുഷ്യരെ ജിന്നിനെ ഇൻസിനെ, അതായത് ഇൻസിന് പറഞ്ഞാല് മനുഷ്യരെയും കൊണ്ട് ഞാൻ നരകം നിറയ്ക്കുന്ന പറയുന്ന അള്ളാഹു ആദ്യമേ തന്നെ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് മനുഷ്യന്മാരുണ്ടാക്കുന്ന ഒരു അള്ളാഹു എന്ത് കാരുണ്യവാനാണ്! അവർ ആ ഒരു ദൈവം മനുഷ്യൻ്റെ നന്മയാണോ ഉദ്ദേശിക്കുന്നത്? പിന്നെ 179 പറയുന്നു, ജിന്നുകളിലും മനുഷ്യരിലും ധാരാളം പേരെ നാം നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന്. ആദ്യം തന്നെ അള്ളാഹു നരകത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാരെ സൃഷ്ടിക്കുക, എന്നെപ്പോലെ അല്ലെങ്കിൽ നമ്മളെപ്പോലെ കുറേ ആൾക്കാരെ നരകത്തിന് വേണ്ടി പറഞ്ഞ് ആദ്യമേ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ കുറ്റം നമ്മൾ എന്തെങ്കിലും ചെയ്താലൊക്കെ വിറകുവെള്ളിയാക്കുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ അള്ളാഹു കാരുണ്യവാനാണോ അതോ കൊടും കുറ്റവാളിയോ എന്നാണ് നോക്കുന്നത്. ഞാൻ കൂടുതലും ആഴത്തുകളിലൂടെ തന്നെ കടന്നു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തെളിവുകളാണ് വേണ്ടത്. അല്ലാതെ ഞാനങ്ങ് പറഞ്ഞു പോയൊരു കാര്യമില്ല. ഇതൊക്കെ ഖുർആനിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഹദീസിൽ തന്നെ ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ വിശദീകരണം കുറച്ചിട്ട് ഈ ആഴത്തുകൾ അധികം എടുക്കാനുള്ള കാരണം. 6:39, അള്ളാഹു അവൻ ഇച്ഛിക്കുന്നവരെ ദുർമാർഗത്തിലാക്കുന്നു, അവൻ ഇച്ഛിക്കുന്നവരെ നേർവയിലാക്കുന്നു. 13:31, അള്ളാഹു ഇച്ഛിച്ചിരുന്നെങ്കിൽ അവൻ മുഴുവൻ മനുഷ്യരെയും നേർവയിലാക്കുമായിരുന്നു. 39:23, അള്ളാഹു ഇച്ഛിക്കുന്നവരെ അവൻ നേർവയിലാക്കുന്നു, അള്ളാഹു വൈകേടിലാക്കുന്നവരെ നേർവയിലാക്കാൻ ആർക്കുമാവില്ല. 81:29, മുഴുവലോകരുടെയും നാഥനായ അള്ളാഹു ഇച്ഛിക്കുന്നതല്ലാതെ നിങ്ങൾക്കൊന്നും ആഗ്രഹിക്കാൻ കഴിയുകയില്ല. 16:9, നേർവഴി കാണിക്കൽ അള്ളാഹുവിൻ്റെ ബാധ്യതയത്രേ, അവയുടെ കൂട്ടത്തിൽ പിഴച്ചവയുമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങളെയൊക്കെ അവൻ നേർവയിലാക്കുമായിരുന്നു. ഇങ്ങനെ ഖുർആനിൽ 65 സ്ഥലത്ത് നിങ്ങൾക്ക് ആയത്തുകൾ കാണാൻ പറ്റും. എന്ത് അറിയോ, നമ്മളെല്ലാവരും പറയാനുണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്ത് ചെയ്യണമെന്ന്, ഒരു മനുഷ്യൻ്റെ മുമ്പിൽ നല്ല വഴിയുണ്ട്, കുറച്ചിപ്പുറം തീയുണ്ട്, അയാൾ തീയിലൂടെ പോകുമോ അല്ല നല്ല വഴിയിലൂടെയല്ലേ പോകും, അയാൾക്ക് ഫ്രീവിൽ എന്നൊരു സംഭവം സ്വയം ചിന്തിക്കാനുള്ളൊരു സാധനം കൊടുത്തിയില്ലേ, അയാൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടെ എന്നൊക്കെ. പക്ഷേ ഖുർആനിലും ഹദീസിലും മുടനീളം പറയുന്നു, അള്ളാഹു വിചാരിച്ചാലല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന് ഇഷ്ടം പോലെ സ്ഥലത്ത് പറയുന്നുണ്ട്. വമാത ഷാവൂന ഇല്ലാ യഷാ അള്ളാഹു മിൻ റബ്ബുൽ ആലമീൻ എന്ന് പറയുന്നത്. എന്തൊന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ചെയ്യണമെങ്കിൽ അള്ളാഹു വിചാരിച്ച് മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ട് ഇതിന് ശേഷം മാത്രമേ നടക്കൂ എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതിൻ്റെ കൃത്യമായ ഹദീസ് തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തരാം. അതായത് ഹദീസ് മുസ്ലിം IPH പുറത്തിറക്കിയ മുസ്ലിമിൽ 1841 പറയുന്നു, അബ്ദുല്ലാഹിബിനു അംരിബിനു ആസിൽ നിന്ന് നബി പറയുന്നത് ഞാൻ കേട്ടു, അള്ളാഹു ആകാശ ഭൂമികൾ സൃഷ്ടിക്കുന്നതിന് 50,000 മുമ്പ് തന്നെ സൃഷ്ടിജാലങ്ങളുടെ വിധികൾ അവൻ രേഖപ്പെടുത്തി. അന്ന് അവൻ്റെ സിംഹാസനം വെള്ളത്തിനു മുകളിലായിരുന്നു. ഹദീസ് തന്നെ IPH പുറത്തിറക്കിയ മുസ്ലിമിലെ 1848 പറയുന്നു, ഹുദൈഫത്തുബ്നു അസീദ് നബിയിൽ നിന്ന് രേതസ്കണം മാതാവിൻ്റെ ഗർഭാശയത്തിൽ ഉറച്ച് 40-ഓ 45-ഓ ദിവസം കഴിയുന്നതോടെ മലക്കുകൾ പ്രവേശിക്കും. എന്നിട്ട് ചോദിക്കും, എൻ്റെ നാഥ സൗഭാഗ്യവാനോ ദുർഭാഗ്യവാനോ? അങ്ങനെ അവ രേഖപ്പെടുത്തപ്പെടും. മലക്ക് വീണ്ടും ചോദിക്കും, എൻ്റെ നാഥ ആണോ പെണ്ണോ? അവയും രേഖപ്പെടുത്തപ്പെടും. അവൻ്റെ കർമ്മം, അവൻ മൂലമുണ്ടാകുന്ന പ്രതിഫലനം, അവൻ്റെ ആയുസ് അന്നം എന്നിവ രേഖപ്പെടുത്തപ്പെടും. പിന്നെ ആ 7 ചുരുട്ടപ്പെടും, അതിൽ ഏറ്റുകയോ കുറയ്ക്കുകയോ ഇല്ല. പിന്നെ ഈ വിശ്വാസികൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. 4 എല്ലാം തീരുമാനിച്ച് അള്ളാഹു ഒരു 7 ചുരുട്ടി കൂട്ടി മുബര ലൗൽ മഹഫൂദിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഈ അള്ളക്ക് ഇതിങ്ങനെ മാറ്റി തന്നെ ആന തരണേ, കുതിര തരണേ, അങ്ങനെ ആക്കണേ, ഇങ്ങനെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളക്ക് ഓരോരോ വിശ്വാസത്തിൻ്റെ പേരിലും ഇങ്ങനെ തീരുമാനിച്ചുറച്ച് മാറ്റലിനായിരിക്കല്ലോ പണി. ഇവിടെ കൃത്യമായിട്ട് അള്ളാഹു പറയുന്നുണ്ട്, 4 ഒരാൾ എന്താവണം എന്ന് കൃത്യമായിട്ട് തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരം മാത്രമേ ഒരു മനുഷ്യൻ എല്ലാം ചെയ്യും എന്ന് പറയുകയും എന്നിട്ട് തെറ്റ് ചെയ്യുന്നവരെ നരകത്തിലിടും നിറയ്ക്കും എന്ന് പറയുകയും ചെയ്യുന്ന ഒരു അള്ള എന്ത് കാരുണ്യവാനാണ്! അതേപോലെ നമ്മൾ ഹിറ്റ്ലർ 60-70 ജൂതന്മാരെ കൊന്നു എന്നാണ് പറയുന്നത്. ഹിറ്റ്ലർ അങ്ങനെ കൊല്ലണമെന്ന് അള്ളാഹു ആദ്യമേ ഹിറ്റ്ലറെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് മൂപ്പരെ ആ 7 ചുരുട്ടിക്കൂട്ടി മൂപ്പരെ അതിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹിറ്റ്ലർ കൊന്ന 60-70 ജൂതന്മാർ ഹിറ്റ്ലറിൻ്റെ അല്ലെങ്കിൽ ഹിറ്റ്ലറിൻ്റെ സൈന്യത്തിൻ്റെ കൈകളാൽ മരിക്കണമെന്ന് അള്ളാഹു ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അപ്പം ഹിറ്റ്ലർ എങ്ങനെ ഇവിടെ കുറ്റക്കാരനാവുന്നത്? പിന്നെ ഇസ്ലാം മതം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ ഒരുപാട് ജനസഞ്ചയങ്ങളിവിടെ മരിച്ചു പിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോഴും 20% മുസ്ലിങ്ങളുള്ളൂ. ഇവരൊക്കെ അന്യമതക്കാരാണ്, ഇവരൊക്കെ ഇന്ന മതത്തിൽ ജനിക്കണമെന്നും ഇന്ന മതത്തിൽ ജീവിക്കണമെന്നും ഇന്ന മതത്തിൽ തന്നെ മരിക്കണമെന്നും അള്ളാഹു മുൻകൂട്ടി തീരുമാനിക്കുകയും മുസ്ലിങ്ങളല്ലാത്ത എല്ലാവർക്കും അള്ളാഹു നരകത്തിൽ വിറക് കൊള്ളികളാക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരു ദൈവം എന്ത് കാരുണ്യവാനാണ്! ഇനി ഈമാൻകാര്യം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിൽ ഈമാൻകാര്യം 6 കാര്യം എന്താ നമുക്ക് നോക്കാം. ഇസ്ലാം മതത്തിൽ
ഇസ്ലാം കാര്യം അഞ്ച് കാര്യമുള്ളത്, അതായത് അവ പ്രവർത്തിക്കാനുള്ളതാണ്. അപ്പോൾ ദ ഫൈവ് പില്ലേഴ്സ് ഓഫ് ഇസ്ലാം എന്നാണ് പറയുക, ഇസ്ലാമിൻ്റെ പഞ്ച് സ്തംഭങ്ങൾ, അഞ്ച് തൂണുകൾ എന്നാണ് പറയുക ഇസ്ലാമിൻ്റെ. ആ അഞ്ച് തൂണുകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഷഹാദത്ത്, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഇവ അഞ്ചും പ്രവർത്തിച്ചാലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അതേപോലെ തന്നെ ഈമാൻ കാര്യം ആറ് കാര്യമാണ്, ആ ആറ് കാര്യം വിശ്വസിക്കാൻ വേണ്ടിയുള്ളതാണ്. അവ ആറും വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുക, അവൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക, അവൻ്റെ കിതാബിൽ വിശ്വസിക്കുക, അവൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക. ആറാമത്തെ കാര്യം വിധിവിശ്വാസം. അൽ ഖദരി ഹൈരിഹി വശരിഹി മിനല്ലാഹി തആല. എല്ലാ ലോകത്തുള്ള ഹൈറും ഷെറും, അതായത് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിച്ചാലേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അതായത് ലോകത്തുള്ള സകല തിന്മയും ചെയ്യുന്നത് അള്ളാഹുവാന്ന് വിശ്വസിക്കണം. ഈ ലോകത്തുള്ള സകല തിന്മയ്ക്കും ഉത്തരവാദി അള്ളാഹുവാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഈ ഒരൊറ്റ സാധനമാണ് എന്നെയൊക്കെ മുർത്തതാകാനുള്ള വലിയൊരു കാരണം. കാരണം സകല തെറ്റും ലോകത്ത് ചെയ്യുന്ന ഒരാൾ എന്ത് കാരുണ്യവാനാണ്! ഈ ലോകത്തിലെ സകല തെറ്റും ചെയ്യുന്നല്ലെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ഒരാൾ കാരുണ്യവാനാണോ അതോ കൊടും കുറ്റവാളിയാണോ? അപ്പം നമ്മൾ മൊത്തം നോക്കുന്നതിന് ലോകത്തിൻ്റെ കൊടും കുറ്റവാളി എന്നത് അള്ളാഹുവാണ് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ അടുത്ത ഇബ്ലീസിനെ സൃഷ്ടിച്ച കാര്യം നോക്കാം. അതായത് മനുഷ്യന്മാരുടെ നന്മയായിരുന്നു അള്ളാഹു ആഗ്രഹിക്കുന്നത്, എന്തിനാ വൈപിഴപ്പിക്കാനായിട്ട് ഒരു ഇബ്ലീസിനെ സൃഷ്ടിച്ചത്? അള്ളാഹു പലപ്പോഴായിട്ട് 124,000 അംബിയാ മുർസലീങ്ങൾ, അതായത് പ്രവാചകന്മാരെ അയച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് കുറേ കിതാബും കൊടുത്തു മനുഷ്യന്മാരെ നന്നാക്കാനായിട്ട്. എന്നിട്ട് എന്ത് ചെയ്ത്? മനുഷ്യന്മാരെ കേടുവരുത്താനായിട്ട് ഒരു ഇബ്ലീസിനെ അയച്ചു. ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ, നിങ്ങളൊരാൾക്ക് നാല് കുട്ടികളുണ്ട്. അപ്പോൾ ഈ നാല് കുട്ടികൾ നന്നായി കാണാൻ, നല്ല രീതിയിൽ വളരാൻ ആ നാട്ടിലെ ഏറ്റവും നല്ല ഒരു ഗുരുവിനെ പിടിച്ച് നിങ്ങൾ ആ കുട്ടികളെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു, അവർ ശിക്ഷത്വം സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. അതേപോലെ തന്നെ നിങ്ങൾ ആ നാട്ടിലെ ഏറ്റവും വലിയ തമ്മാടിയായ ഒരാളെ ആ കുട്ടികളെ കേടുവരുത്താനും അയാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക. അങ്ങനെ നിങ്ങൾ ആ കുട്ടികളുടെ നന്മയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? പക്ഷേ നമ്മൾ അള്ളാഹു ചെയ്തെന്താ പറഞ്ഞാൽ, മനുഷ്യന്മാരൊക്കെ നന്നാക്കാനായിട്ട് 124,000 പ്രവാചകന്മാരെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ പ്രവാചകന്മാർ ഖുർആൻ വായിച്ചറിയ പ്രവാചകന്മാർ പലപ്പോഴും ശ്രമിച്ചു നോക്കിയിട്ടും മുഹമ്മദ് നബി മക്കയിൽ പ്രബോധനം നടത്തുന്ന കാലത്ത് ഇത് ആരും വിശ്വസിക്കാതിരിക്കും. മുഹമ്മദിനോട് അള്ളാഹു പറയുന്നുണ്ട്, നീ ബേജാറാവുകയൊന്നും വേണ്ട, ഇതിന് മുമ്പ് കുറേ പ്രവാചകന്മാർ വന്നിരുന്നു, അവരൊക്കെ ഇങ്ങനെ തന്നെയാണ്, അവർ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല എന്ന്. അങ്ങനെ അള്ളാഹുവിൻ്റെ സാധനം വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലേ അർത്ഥം? ഇതാരും വിശ്വസിക്കുന്നില്ലല്ലോ. ഏതായാലും ഇവരെങ്ങനെ പ്രവാചകന്മാരയക്കുകയും ചെയ്യാം, എന്നിട്ട് കേടുവരുത്താൻ ഒരു ഇബ്ലീസിനെ അയക്കാം. ഒരു മനുഷ്യൻ്റെ നന്മയാണ് അല്ലെ കാരുണ്യമാണ് ആഗ്രഹിക്കുന്ന ഒരു ദൈവമെങ്കിൽ ഇങ്ങനെ ചെയ്യോ? ഏതായാലും ഇബ്ലീസിനെ അങ്ങ് നശിപ്പിച്ചാൽ പോരും അള്ളാഹുവിനെ. കാരണം എല്ലാത്തിനും കഴിവുള്ള ഒരാളാണ് അള്ളാഹു എന്നിരിക്കെ ഈ തെറ്റ് ചെയ്യുന്ന ഇബ്ലീസിനെ നശിപ്പിച്ചാൽ നമ്മളൊക്കെ നന്നാവും. പിന്നെ ഇബ്ലീസിനെ വഴി പിഴപ്പിച്ചത് അള്ളാഹുവാണെന്ന് ഖുർആനിൽ രണ്ട് സ്ഥലത്ത് 7, 16, 15, 39 കൃത്യമായി പറയുന്നുണ്ട്. നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ ഈ ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ ഞാൻ വഴി പിഴപ്പിക്കുന്ന പറയുന്നത്, അതായത് ഇബ്ലീസിനെ വഴി പിഴപ്പിച്ച അള്ളാഹുവാണ്. ഇവിടെ എന്ത് കാരുണ്യം അള്ളാഹു കാണിക്കുന്നത്! അതേപോലെ തന്നെ സ്ത്രീകളോട് അള്ളാഹു എത്രമാത്രം കാരുണ്യം കാണിച്ച് നമുക്ക് നോക്കാം. 2:82 പറയുന്നു, സ്ത്രീകൾക്ക് സാക്ഷ്യം പകുതിയാണ്. അതായത് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ച് സാക്ഷ്യം പറയുകയാണെങ്കിൽ സ്ത്രീ പറഞ്ഞാൽ അര സാക്ഷിയാവും, അല്ലെങ്കിൽ പുരുഷൻ്റെ സ്ഥാനത്ത് സ്ത്രീ പറയുന്ന രണ്ട് സ്ത്രീകൾ പറയണം. അതേപോലെ തന്നെ സ്വത്തവകാശം പകുതിയാണെന്ന് 4:11 പറയുന്നുണ്ട്. പുരുഷൻ്റെ പകുതിയാണ് സ്ത്രീക്കുള്ള സ്വത്തവകാശം. അതേപോലെ പുരുഷന് 4 കെട്ടാമെന്ന് 4:3 പറയുന്നുണ്ട്. മാത്രമല്ല പുരുഷൻ ഇഷ്ടംപോലെ അടിമകളെ എങ്ങനെയും വിനിയോഗിക്കും, ഒരു കുഴപ്പമില്ല. പക്ഷേ സ്ത്രീക്ക് ഇതൊന്നും പറ്റില്ല. ഇനി 4:34 ആയത്ത് ഞാൻ ഖുർആനിലെ ആയത്ത് ഒന്ന് വായിക്കാം. ഏതെങ്കിലും ഒരു സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. അതായത് ഇവിടെ സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്കിച്ചാൽ, അനുസരണക്കേട് കാണിച്ചാലല്ല കേട്ടോ, ആശങ്കിച്ചാൽ നിങ്ങൾ ആദ്യം കിടപ്പറയെന്ന് വിട്ടിക്കാനാണ് പറയുന്നത്. കാരണം എന്താ, പുരുഷന് 4 ഉണ്ടല്ലോ, അപ്പുറത്തെ കിടപ്പറ വിട്ടെന്നാൽ അപ്പുറത്ത് പോകുക, അതിനപ്പുറത്ത് പോകുക, പിന്നെ അടിമകളെ സ്വീകരിക്കുക, ഒരു കുഴപ്പമില്ല, സ്ത്രീക്ക് തന്നെ അവിടെ പ്രശ്നം. അതേപോലെ ആശങ്കിച്ചാൽ അടിക്കാനുമാണ് പറയുന്നത്. ഈ അള്ളാഹുവിന് ഈ പുരുഷൻ തെറ്റ് ചെയ്യൂല എന്താ ഉറപ്പുള്ളത്? കാരണം അള്ളാഹു പുരുഷനാണ്, മുഹമ്മദിൻ്റെ ഭാവനയിൽ വന്ന അള്ളാഹു പുരുഷനായതുകൊണ്ട് പുരുഷ അള്ളാഹുവിനെ അറിയാം, പുരുഷൻ തെറ്റ് ചെയ്യൂല എന്നുള്ളത്. ഇനി 2:23, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു, അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തേക്ക് ചെല്ലാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടമാണെങ്കിൽ വെട്ടിക്കൂട്ടി തീയിടാം, ചാലുകോരിടാം, കുഴിക്കാം, എല്ലാം ചെയ്യാം. ഞാൻ എനിക്ക് എൻ്റെ നാട്ടിലൊരു 20 സെൻറ് വയലുണ്ടായിരുന്നു. ഞാൻ ചെയ്തെന്താ അറിയോ, എനിക്ക് ഈ പണിയൊന്നും എടുക്കാനാവാത്തത് കൊണ്ട് ഞാൻ അവ പാട്ടത്തിന് കൊടുത്താം. എനിക്ക് വർഷാവർഷം അയാൾ പൈസ തരില്ല. അങ്ങനെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കൃഷിയിടാൻ നിങ്ങൾ നിങ്ങൾക്ക് നോക്കാനാവില്ല, നിങ്ങൾ പാട്ടത്തിന് കൊടുത്ത് പൈസ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല, കൃഷിയിടാണല്ലോ.
ഇനി 4:15 പറയുന്നു, അവഹിത വൃത്തിയിൽ ഏർപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ വീടുകളിൽ തടഞ്ഞു വെക്കുക. അവരെ മരണം പിടികൂടുകയോ അള്ളാഹു അവർക്ക് എന്തെങ്കിലും വായി തുറന്നു കൊടുക്കുകയോ ചെയ്യും വരെ. ഈ ഒരു അവഹിത വൃത്തിയിൽ ഏർപ്പെടണമെങ്കിൽ ഒരു പുരുഷ സ്ത്രീ മാത്രം വിചാരിച്ചാൽ നടക്കുമോ? ഒരു പുരുഷനോടും വേണമല്ലോ അതിന്. അപ്പോൾ അള്ളാഹുവിന് ഓർമ്മല്ലത് സ്ത്രീ മാത്രം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിചാരം. അതുകൊണ്ട് പുരുഷന് ശിക്ഷയൊന്നുമില്ല, സ്ത്രീകളെ മരണം വരെ വീടുകളിൽ തടഞ്ഞു വെക്കാനാണ് പറയുന്നത്. ഇനി ഞാൻ ഒരു ഹദീസ് വായിക്കാം. ഹദീസ് IPH പുറത്തിറക്കിയ ബുഹാരി 203. അബു സയ്യിദ് ഖുദ്രിയിൽ നിന്ന്, നബി ബലിപെരുന്നാൾ ദിവസമോ ചെറിയ പെരുന്നാൾ ദിവസമോ നമസ്കാര സ്ഥലത്തേക്ക് പുറപ്പെട്ടു. സ്ത്രീകളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, സ്ത്രീ സമൂഹമേ, നിങ്ങൾ ധർമ്മം ചെയ്യുക. നരകവാസികളിലേറെയും നിങ്ങളെയാണ് എന്നെ കാണിച്ചിരിക്കുന്നത്. അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തുകൊണ്ടാണിത്? നബി പറഞ്ഞു, നിങ്ങളിൽ കൂടുതൽ ശാപം കൂറുന്നു, നിങ്ങൾ ജീവിത പങ്കാളികളോട് നന്ദികേട് കാണിക്കുന്നു, ദൃഢചിത്തരായ പുരുഷന്മാരുടെ ഹൃദയങ്ങളെ കൂടുതൽ ഇളക്കാൻ നിങ്ങളിലെ ബുദ്ധിയും ദീനും കുറഞ്ഞ സ്ത്രീകളെക്കാൾ പാഠവുമുള്ള ആരെയും ഞാൻ കണ്ടിട്ടില്ല. അവർ ചോദിച്ചു, റസൂലെ, ബുദ്ധിയും ദീനിലും ഞങ്ങൾക്ക് എന്താണ് കുറവ്? നബി പറഞ്ഞു, പുരുഷന്റെ സാക്ഷ്യത്തിന്റെ പാതിയല്ലേ നിങ്ങളുടെ സാക്ഷ്യം? അവർ പറഞ്ഞു, അതെ. റസൂൽ പറഞ്ഞു, അവളുടെ ബുദ്ധിയുടെ കുറവ് കാരണമാണത്. തുടർന്ന് നബി ചോദിച്ചു, ആർത്തവമുണ്ടായാൽ അവൾ നിസ്കാരവും നോമ്പും ഉപേക്ഷിക്കാറില്ലേ? അവർ പറഞ്ഞു, അതെ. നബി അരളി, ദീനിന്റെ കുറവിൽപ്പെട്ടതാണത്. ഇവിടെ ഒരു ചോദ്യം, ഇവിടെ ബുദ്ധി കുറഞ്ഞവളായിട്ടും ആർത്തവമുള്ളവളായാലും സ്ത്രീകൾ സൃഷ്ടിച്ചത് ആരാണ്? അള്ളാഹു എന്നാ സൃഷ്ടിച്ചത്? ഈ ആർത്തവുണ്ടായാൽ നോമ്പ് നോൽക്കണ്ട, നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞതാണ്, അതും അല്ല എന്നാ പറഞ്ഞത്? എന്നിട്ട് ഇത് രണ്ട് കാരണം കൊണ്ട് നരകത്തിൽ സ്ത്രീകളെ കടത്തുകയും ചെയ്യും. കണ്ടമാനം നരകത്തിൽ സ്ത്രീകളെ നബി കണ്ടെന്നാണ് പറഞ്ഞത്. എന്ത് കാരണം ഇവിടെ സ്ത്രീകളോട് എല്ലാം അള്ള മുൻകൂട്ടി എങ്ങനെ തീരുമാനിക്കുക എന്നുള്ള സ്ത്രീകളെ നരകത്തിൽ കടത്തുകയും ചെയ്യുക? എന്ത് കാരണം ഇവിടെ സ്ത്രീകളോട് അള്ള കാണിച്ചത്? അതേപോലെ ഇപ്പം നാളെ സ്വർഗത്തിലെത്തിയ സ്ത്രീകൾക്ക് എന്താണുള്ളത്? ഇവിടെ പുരുഷന്മാർക്ക് മാറിടം തൊടുത്ത വിശാല നയനങ്ങളുള്ള 72 ഹൂറികളുണ്ട്, പിന്നെ മദ്യപ്പുഴ ഒഴുകുന്ന നദിയുണ്ട്, പിന്നെ ബാലമാരുണ്ട്, മുത്തുപോലുള്ള കുറേ ബാലന്മാരുണ്ട്. ഇതൊക്കെ സ്വർഗ ഖുർആൻ ഇങ്ങനെ വിവരിക്കുക, ബാലന്മാരുടെ ഒക്കെ ഉണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് കാണിച്ചു തരികയാണ് നിങ്ങൾ പറയും പോലെ ഞാൻ ചെയ്യും. ഉണ്ട്, മുസ്ലിംമാർക്ക് വയതറി നിങ്ങൾ കേട്ടിയില്ലേ? ആ 72 ഹൂറികളുടെ റാണി ആയിട്ട് കഴിയാം എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവ് ഒരുപക്ഷെ മദ്യപിച്ചാലോ അല്ലെ പുകവലിച്ചാലോ ഒക്കെ ക്ഷമിച്ചെന്നിരിക്കും. പക്ഷേ ഒരു കാര്യം ക്ഷമിക്കില്ല, എന്താ അറിയോ? തൻ്റെ പുരുഷന് മറ്റൊരു പരസ്ത്രീ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അത് അവരെ തകർക്കുന്ന ഒരു സംഭവമായിരിക്കും. അത് അതിൻ്റെ സ്ഥാനത്താണ് നാളെ മരിച്ച് സ്വർഗത്തിൽ ഭാര്യയും ഭർത്താവും പോയിട്ട് അവിടെ എത്തിയിട്ട് 72 ഊറികളുടെ റാണിയായിട്ട് ഇന്ന് രാത്രി എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് ആരാണ് പോകേണ്ടത്, നാളെ ആരാണ് പോകേണ്ടത്, നദി മേശക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കണക്ക് ചെയ്യുന്ന റാണിയായി കഴിയുമെന്നാണ് പറയുന്നത്. എന്ത് കാരുണ്യം ഇവിടെ ഈ അള്ളാഹു സ്ത്രീകളോട് കാണിച്ചത്! ഇവിടെ സ്ത്രീകൾ അള്ളാഹു വിട്ടുപോയി. അതുകൊണ്ട് മറ്റൊരു ഹദീസ് ഞാൻ വായിക്കാം. ബുഹാരി ബുക്ക് നമ്പർ 9:88-219. അബൂബക്രയിൽ നിന്ന്, നബി പറഞ്ഞു, തങ്ങളുടെ ഭരണ നേതൃത്വം ഒരു സ്ത്രീയിൽ അർപ്പിച്ച ജനത വിജയം പ്രാപിക്കുകയില്ല. ഈ ഹദീസ് ഒന്നുകൂടെ നമ്മൾ കേൾക്കേണ്ടതാണ്. തങ്ങളുടെ ഭരണ നേതൃത്വം ഒരു സ്ത്രീയിൽ അർപ്പിച്ച ജനത വിജയം പ്രാപിക്കുകയില്ല. നമുക്കറിയാം ലോകത്ത് എത്രയോ നല്ല സ്ത്രീ ഭരണാധികാരി കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ഭരിക്കുന്നുണ്ട്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇപ്പം കമല ഹാരിസാണ്. ഇന്ത്യയിൽ തന്നെ നോക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി 14 വർഷത്തോളം ഇവിടെ ഭരണം നടത്തിയ കാലത്ത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നു. ഇന്ത്യയുടെ പ്രസിഡന്റ് തന്നെ പ്രതിഭാ പാട്ടീൽ പ്രസിഡന്റായി. അങ്ങനെ ലോകം മൊത്തം നോക്കുന്ന സമയത്ത് കുറേ നല്ല ഭരണാധികാരികൾ ലോകത്ത് വന്നുപോയെന്ന് നമുക്കറിയാം. ഇപ്പം തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങളുടെ, അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങളുടെ നമ്മൾ നോക്കിയാൽ അതിൽ 5 രാജ്യത്തെ എടുത്തു പറയേണ്ട 5 രാജ്യത്തെ ഭരണാധികാരികൾ സ്ത്രീകളാണ്. അതായത് ന്യൂസിലൻഡിലെ പ്രധാനമന്ത്രി ജസിൻഡ ആൻ്റോണ്, ഡെൻമാർക്ക് പ്രധാനമന്ത്രി മറ്റേ ഫ്രെഡറിക്സണ്, ഫിൻലൻഡ് പ്രധാനമന്ത്രി സന്ന മറി, ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ, തായ്വാൻ പ്രസിഡന്റ് സായിങ് ബെന്, ഇവരൊക്കെ സ്ത്രീ ഭരണാധികാരികൾ മാത്രമാണ് എന്നല്ല, അവരുടെ ഭരണ മികവുകൊണ്ട് ലോകം വാഴ്ത്തപ്പെട്ട ഭരണാധികാരികളൂടെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ജസിൻഡ ആൻഡേഴ്സൺ. ഈ കൊറോണ ഒക്കെ വന്ന സമയത്ത് കൊറോണയെ കൈകാര്യം ചെയ്ത രീതിയൊക്കെ നമ്മൾ കണ്ടതാണ്. ലോകത്ത് ആദ്യമായിട്ട് കോവിഡ് മുക്തമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ന്യൂസിലാൻഡ്. അതേപോലെ തന്നെ ഈ ഒരു പള്ളിയാക്രമണം ഉണ്ടായിരുന്നല്ലോ അവിടെ, ആ പള്ളിയാക്രമണമൊക്കെ ഉണ്ടായ സമയത്ത്, മുസ്ലിം പള്ളിയാക്രമണം ഉണ്ടായ സമയത്തൊക്കെ അവർ എടുത്ത നിലപാട് കൊണ്ട് ലോകം തന്നെ അവരെ പ്രശംസിച്ചതാണ് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിലവിൽ വരുത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണത്. ഇവർ ഇത്തരം രാജ്യങ്ങളൊക്കെ തന്നെ കൂടുതലും മതരഹിത രാജ്യങ്ങളാണ്, അല്ലെങ്കിൽ മതത്തോട് വലിയ പ്രാമുഖ്യമില്ലാത്ത രാജ്യങ്ങൾ, ഇസ്ലാം മത രാജ്യങ്ങളെക്കാളൊക്കെ ഒരുപാട് സമാധാനം അനുഭവിക്കുന്ന രാജ്യങ്ങളാണ് നമുക്കറിയാം. പക്ഷേ എന്തിനു നമ്മൾ അങ്ങോട്ടൊക്കെ പോകണം? കേരളത്തിൽ തന്നെ നോക്കിയേ, ഷൈലജ ടീച്ചർ, ഇവിടെ 2 പ്രളയം വന്നു, 2 മഹാമാരികളൊന്നും ഇപ്പോൾ വന്നു, കോവിഡ് വന്നു. ഈ സമയത്തൊക്കെ അവരെടുത്ത ധീരമായ നിലപാടുകളെ കൊണ്ട് ഏറ്റവും നല്ല ആരോഗ്യമന്ത്രി എന്ന് പേര് കേട്ട ഒരാളാണ് ഷൈല ടീച്ചർ. ആ ഷൈല ടീച്ചറും ആരാണ്?
സ്ത്രീയാണ്. പക്ഷെ ഇവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു ഭരണാധികാരി സ്ത്രീകളാകുന്ന നാട് ഒരിക്കലും രക്ഷപ്പെട്ടില്ല എന്ന്. അള്ളാഹുവിനോട് മറന്നുപോയി സ്ത്രീകൾ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്. അങ്ങനത്തെ ഒരു അള്ളാഹുവിനോട് സ്ത്രീകളോട് എന്ത് കാരുണ്യമാണ് അള്ളാഹു കാണിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാലിംഗക്കാരോട് അള്ളാഹു എന്ത് കാരുണ്യമാണ് കാണിച്ചത് നോക്കാം. നമ്മൾ ഖുർആനും ഹദീസും മൊത്തം എടുത്ത് പരിശോധിച്ചാലും ഇങ്ങനെ ഒരു മനുഷ്യ വിഭാഗമുള്ളവരെ നമുക്ക് കാണാനേ കഴിയില്ല. കാരണം എന്താണ്? മുഹമ്മദിനെ അറിയില്ലായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം. അന്ന് മുഹമ്മദ് നബി മക്കയിലാരോ അല്ലെങ്കിൽ മദീനയിലോ അറബ് പ്രദേശങ്ങളിലോ ഇങ്ങനെ മൂന്നാലിംഗക്കാരായിട്ടുള്ള ഒരാളെയും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മുഹമ്മദിനെ അറിയാത്ത അള്ളാഹുവിനും അറിയില്ല. അതുകൊണ്ട് ഖുർആനിലോ ഹദീസിലോ ഒന്നും ഇതിനെക്കുറിച്ച് ഒരു സംഭവവും ഇല്ല. ആണെങ്ങനെ ജീവിക്കണം പെണ്ണെങ്ങനെ ജീവിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് എന്ത് കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മൂന്നാലിംഗക്കാർ എന്ത് ചെയ്യണമെന്ന് ഖുർആനിലും ഹദീസിലും ഒന്നും മുഹമ്മദിനെ അറിയാത്തതുകൊണ്ട് അള്ളാഹുവും പറഞ്ഞില്ല. എന്തിന്? ഈ അടുത്ത കാലത്ത് ആധുനിക കാലത്താണ് ഈ മൂന്നാലിംഗക്കാർക്ക് എന്തെങ്കിലും ഒരു അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റും. അതുവരെ അവർ ചരിത്രത്തിൽ പരിഹാസ്യരായിട്ടോ നീതി നിഷേധിക്കപ്പെട്ടവരായിട്ടോ ആണ് കഴിഞ്ഞത്. എന്നിട്ട് കേരളത്തിൽ പോലും ഒരു അപേക്ഷാ ഫോമിൽ, ഒരു അപ്ലിക്കേഷൻ ഫോമിൽ മെയിൽ ഫീമെയിൽ എന്നൊരു കൂടെ തേർഡ് ജെൻസ് എന്നൊരു കോളം ഈ അടുത്ത കാലത്താണ് വന്നത്. അതായത് ചരിത്രത്തിൽ ഈ രീതിയിൽ വേട്ടയാടലൊക്കെ വിധേയമായ ഒരു വിഭാഗമായിരുന്നു അവർ. ഇവരോട് അള്ളാഹു എന്ത് കാരുണ്യമാണ് കാണിച്ചത്? ഇനി നമുക്ക് അടിമകളോട് അള്ളാഹു എന്ത് കാരുണ്യം കാണിക്കാൻ നോക്കാം. അതായത് ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സമ്പ്രദായമാണ് അടിമത്ത സമ്പ്രദായം. ഒരു മനുഷ്യന് മറ്റു മനുഷ്യനല്ലെ മനുഷ്യരെ സ്വന്തം ചൊൽപ്പടിയിൽ നിർത്തി മൃഗങ്ങളെക്കാളും അധപതിച്ച രീതിയിൽ കാണുക എന്നൊരവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റ്. പക്ഷേ ഇസ്ലാമിൽ അത് വളരെ ശരിയാണ്. കാരണം ഖുർആൻ വായിച്ചാൽ നമുക്കറിയാം ഉടനീളം അടിമത്തത്തെ സാധൂകരിക്കുന്ന ഇഷ്ടം പോലെ ആയത്തുകൾ കാണാം നമുക്ക്. മുഹമ്മദ് നബി അടിമകളെ വാങ്ങിയിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ ഭാര്യമാർക്ക് അടിമകളുണ്ടായിരുന്നു, സഹാബത്തുകൾക്ക് അടിമകളുണ്ട്. എന്തിന്? 1925 വരെ അറബ് രാഷ്ട്രങ്ങൾ സൗദി അറേബ്യയിലൊക്കെ അടിമത്തം നിലനിന്നതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്. എന്നിട്ട് ഈ ഒരു അടിമത്ത സമ്പ്രദായത്തെ ഇസ്ലാം പാടിപ്പുകയത്തുന്നത് എങ്ങനെയാണ് നിരോധിക്കുക? കാരണം ഇസ്ലാമിലെ യുദ്ധങ്ങൾ ചെയ്യുന്നത് എന്തിനാണ്? കാര്യമായിട്ട് ഗനീമത്ത് മുതലുകളായിട്ട് അടിമകളായ സുന്ദരികളായ സ്ത്രീകളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഗനീമത്ത് മുതലുകൾ അതിനുവേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. ഖുർആൻ 4:24 പറയുന്നുണ്ട്, അടിമകളായ സ്ത്രീകളെ നിങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ടെങ്കിലും ശരി നിങ്ങൾ ഇഷ്ടം പോലെ വിനിയോഗിച്ചോളി എന്ന് പറഞ്ഞൊരു കുഴപ്പമില്ല എന്ന് കരുണ്യവാനായ അള്ളാഹു പറയുകയാണ്. എന്തിന്? മുഹമ്മദ് നബി സഫിയെ എങ്ങനെയാണ് വിവാഹം ചെയ്തത്? ഖൈബർ യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴി സഫിയയുടെ പിതാവിനെയും സഹോദരങ്ങളെയും രക്ഷിതാക്കളും ക്രൂരമായി വധിച്ച് തിരിച്ചു വരുന്ന വഴി ദിഹിയാകുന്ന ഒരു സഹാബിക്കായിരുന്നു ഈ സഫിയനെ കിട്ടിയത്. അപ്പോൾ ആരോ എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയോട് നല്ലൊരു സുന്ദരിയായ പെണ്ണുണ്ട് ദിഹിയുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് തൻ്റെ കയ്യിലുള്ള 7 അടിമകളെ പകരം കൊടുക്കുകയും എന്നിട്ട് ഈ സുന്ദരിയായ സഫിയെ സ്വീകരിക്കുകയും എന്നിട്ട് ഖൈബറിൽ നിന്ന് മദീനയിലേക്ക് വരുന്ന വഴി മദീനയിൽ എത്താതെ അന്ന് രാത്രി തന്നെ മുഹമ്മദ് സഫിയുമായിട്ട് അറ കൂടുകയാണ് ചെയ്യുന്നത്. തൻ്റെ സ്വന്തം പിതാവും ഭർത്താവും സഹോദരങ്ങളും മരിച്ച ദുഃഖം പേറി നിൽക്കുന്ന ഒരു സമയത്ത് ഒരു സ്ത്രീ സ്വന്തം ശരീരം കാഴ്ചവെക്കേണ്ടി വരുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! മുഹമ്മദ് നബി യുദ്ധം ഇരിക്കണം, ഒരാൾ മരിച്ചാൽ 3 മാസം ഒരു യുദ്ധം ഇരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുഹമ്മദ് നബിക്ക് ഒരു യുദ്ധം ഒരു കുദ്ധം ഇല്ല. പക്ഷേ അന്ന് തന്നെ അറ കൂടിയെന്നാണ് ചരിത്രം. അതായത് ഇവിടെ അതേപോലെ തന്നെ ഒരു മുസ്ലിമിൽ ഒരു മുസ്ലിമായ ഒരാൾ ഒരു അടുത്ത വീട്ടിലെ ഒരു ആ മുസ്ലിം സ്ത്രീയുമായിട്ട് ഒരു അവരുടെ സമ്മതത്തോടു കൂടി തന്നെ ഒരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വെക്കാം. പക്ഷേ അതെന്തെന്നറിയോ, കല്ലെറിഞ്ഞ് കൊല്ലേണ്ട ശിക്ഷയാണ്, കുറ്റമാണ്. പക്ഷേ അതേ സ്ഥാനത്ത് ഈ മുസ്ലിമായ ഒരാൾ ഈ ആ മുസ്ലിമായ വീട്ടിൽ കയറുന്നു, അവരോട് പറയുന്നു നിങ്ങളൊക്കെ ഇസ്ലാമതം സ്വീകരിക്കണം. അവർ അങ്ങനെ പറഞ്ഞിട്ട് അവർ സ്വീകരിക്കാതിരിക്കുന്ന പക്ഷം അവരോടൊക്കെ യുദ്ധം പ്രഖ്യാപിച്ച് ആ സ്ത്രീയുടെ ബാക്കിയുള്ള എല്ലാ രക്ഷാധികാരികളെയും വെട്ടിക്കൊന്നിട്ട് ഈ സ്ത്രീയെ അടിമയായിട്ട് തൻ്റെ സ്വന്തം വീട്ടിലേക്ക് പിടിച്ചു കൊണ്ടുവന്നാൽ എന്നിട്ട് ബലാത്സംഗം എന്തായാലും ബന്ധപ്പെട്ടാൽ അത് ഇസ്ലാമിൽ ഹലാലാണ്. അതാണ് അടിമകളോടുള്ള ഇസ്ലാമിൻ്റെ നയം. ഇത് തന്നെയാണ് ISIS ഇറാഖിലെ യസീദികളോടും ചെയ്തത്. ഇറാഖിലെ യസീദികളെ പെൺകുട്ടികളൊക്കെ പിടിച്ച് അവർ ലൈംഗിക അടിമകളാക്കാനുള്ള മെയിൻ കാരണം ഇവിടെ അള്ളാഹുവിൻ്റെ ഖുർആൻ വചനങ്ങൾ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതായത് തൻ്റെ ഒരു സൃഷ്ടിയെ ലൈംഗികപരമായിട്ടും അല്ലാതെയും അടിമകളാക്കാൻ അനുവാദം കൊടുക്കുന്ന ഒരു ദൈവം എന്ത് കാരുണ്യവാനാണ്! ഇനി നമ്മൾ അന്യ മതസ്ഥരോട് അള്ളാഹ് എത്രമാത്രം കാരുണ്യവാനാണെന്ന് നോക്കാം. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ നല്ല വിശ്വാസം, പക്ഷേ അവളുടെ ഒരു പ്രത്യേക തരം വിശ്വാസം എങ്ങനെയെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുന്നത് ഒരാൾ ഏതെങ്കിലും മതത്തിലായിക്കോട്ടെ നന്മ ചെയ്താൽ മതി അവർ സ്വർഗത്ത് പോകുന്നതാണ് അവൾ വിശ്വസിക്കുന്നത്. ഏത് മതത്തിലായാലും നന്മ ചെയ്താൽ സ്വർഗത്ത് പോകുന്നത്. അവളതിന് കാരണം പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി പറഞ്ഞൊരു കഥയാണ്. മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞു, ഒരു നായക്ക് വെള്ളം ദാഹിച്ചു വലഞ്ഞപ്പോൾ ഒരു നായക്ക് വെള്ളം കൊടുത്ത ആ മുസ്ലിമായ ഒരു സ്ത്രീ സ്വർഗത്ത് പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ
ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. എന്താ പറഞ്ഞാൽ, ദാഹിച്ചു വരഞ്ഞപ്പോൾ അമുസ്ലിമായ ഒരു സ്ത്രീ നായക്ക് വെള്ളം കൊടുത്തപ്പോൾ സ്വർഗത്ത് പോയി എന്ന് പറയുന്നിടത്ത് മുഹമ്മദ് നബി താൻ ആളാകുന്നവരെ വെള്ളവും ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും അങ്ങനെ എല്ലാ ജീവിത സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ആര്? പിതൃവ്യനായ അബൂ താലിബ്. ആ അബൂ താലിബ് നരകത്തിലാണെന്നാണ് മുഹമ്മദ് പറയുന്നത്. ഈ അബൂ താലിബ് മരിക്കുന്നവരെ മുഹമ്മദ് പറഞ്ഞു നോക്കി, മൂത്താപ്പാങ്ങളൊന്ന് ഇസ്ലാമതം സ്വീകരിക്കും, മൂത്താപ്പാങ്ങളൊന്ന് ഇസ്ലാമതം സ്വീകരിക്കുന്ന പറഞ്ഞു. അപ്പം അബൂ താലിബ് പറഞ്ഞു, മോനെ നീ പറയുന്നത് കപടമാണെന്ന് എനിക്കറിയാം, അത് നീ വേറെ ആളെ പോയി വെക്കുന്ന പറഞ്ഞ് ഇസ്ലാമതം സ്വീകരിക്കാതാണ് അബൂ താലിബ് മരിച്ചത്. അബൂ താലിബ് അങ്ങനെ വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? മക്കയിൽ 13 വർഷക്കാലം മുഹമ്മദ് നബി പ്രബോധനം നടത്തുന്ന കാലത്ത് വിരലിലെണ്ണാവുന്നവർ മാത്രമേ ഇസ്ലാമതം വിശ്വസിച്ചിട്ടുള്ളൂ. കാരണം പലപ്പോഴും ഖുർആൻ വായിച്ചാൽ ഉടനീളമുണ്ട്, പലപ്പോഴും ചോദിക്കുന്നുണ്ട്, മുഹമ്മദ് നീ എന്തെങ്കിലും ഒരു അത്ഭുതത്തെ കാണിച്ചതാ എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അന്നപ്പോഴേക്ക് അള്ളാഹു ഏഴാൻ ആകാശത്ത് നിന്ന് ആഴ്ത്തിറക്കും, അവർ നിന്നോട് അത്ഭുതത്തെക്കുറിച്ച് ചോദിക്കുന്നു, എന്നാൽ താങ്കൾ പറയുക എല്ലാ അത്ഭുതങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കലാണെന്ന് പറയുക എന്ന് പറഞ്ഞ് ഇത്രയും ന്യായമായ ഒരു ചോദ്യത്തിന് മുമ്പിൽ അള്ളാഹും മുഹമ്മദും തലയുരുന്ന് നമുക്ക് കാണാൻ പറ്റുക. ഒരു അത്ഭുതത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അന്ന് ഒരു അത്ഭുതത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആ മക്കാ ഖുറൈശികൾ മൊത്തം വിശ്വസിക്കുമായിരുന്നു. അതേപോലെ ഇന്ന് ഇവിടെ വെച്ച് ജാഫറൊന്നും ഇങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നു, നമ്മളെല്ലാവരും ഇസ്ലാമതം വിശ്വസിക്കുമായിരുന്നു. തൻ്റെ സ്വന്തം അസ്തിത്വം പോലും തെളിയിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു ദൈവം എന്ത് കാരുണ്യവാനാണ്, അല്ലെങ്കിൽ എന്ത് കഴിവുള്ള ആളാണ്. അങ്ങനെ ഏതായാലും പട്ടിക്ക് വെള്ളം കൊടുത്തിട്ടതിന് ശേഷം വെള്ളം കൊടുത്തതിന് ആ സ്ത്രീ സ്വർഗത്ത് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ മുഹമ്മദ് നബിക്ക് താൻ ആളാവുന്നവരെ എല്ലാ വെള്ളവും സൗകര്യങ്ങളൊക്കെ കൊടുത്ത് ആ അബൂ താലിബ് നരകത്തിലാണെന്നും പറയുന്നു. അതായത് ഒരു പട്ടിയുടെ വില പോലും മുഹമ്മദിന് അള്ളാഹു കൽപ്പിച്ചില്ല എന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി എൻ്റെ ഭാര്യ പറയും പോലെ ഈ ഇസ്ലാമത വിശ്വാസികൾ അല്ലാത്ത ബാക്കി എല്ലാവരും സ്വർഗത്ത് കടക്കുമോ എന്ന് ഖുർആൻ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. 9:68 കപട വിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും അള്ളാഹു നരകത്തി വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഇവിടെ കപടത്തി സത്യനിഷേധികൾ എന്നാൽ മുസ്ലിം അല്ലാത്ത എല്ലാവരും കേട്ടോ. അവർക്കതിൽ അവരതിൽ നിത്യവാസികളായിരിക്കും. അവർക്കത് മതി, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു, അവർക്ക് നിത്യമായ ശിക്ഷയുണ്ട്. 17:8 സംശയമില്ല, നരകത്തെ നാം സത്യനിഷേധികൾക്കുള്ള തടവറയാക്കിയിരിക്കുന്നു. 18:102 സത്യനിഷേധികളെ സൽക്കരിക്കാൻ നാം നരകത്തി ഒരുക്കി വെച്ചിട്ടുണ്ട്. 21:98 തീർച്ചയായും സത്യനിഷേധികളും അള്ളാഹുവിന് പുറമെ അവരാരാധിക്കുന്നവരും നരകത്തിലെ വിറകാണ്, അവരെല്ലാം അവിടെ എത്തിച്ചേരുക തന്നെ ചെയ്യും. 33:64, 65:66 സംശയമില്ല, അള്ളാഹു സത്യനിഷേധികളെ ശപിച്ചിരിക്കുന്നു, അവർക്ക് കത്തിക്കാളുന്ന നരകത്തി ഒരുക്കിയിട്ടുണ്ട്, അവരവിടെ എന്നും സ്ഥിരവാസികളായിരിക്കും, അവർക്കവിടെ ഒരു രക്ഷകനെയും സഹായിയെയും കണ്ടെത്താനാവില്ല, അവരുടെ മുഖങ്ങൾ നരകത്തിയിൽ തിരിച്ചു മറിക്കപ്പെടും. 48:13 അള്ളാഹുവിലും അവൻ്റെ ദൂതലും വിശ്വസിക്കാത്ത സത്യനിഷേധികൾക്ക് നാം കത്തിക്കാളും നരകത്തി ഒരുക്കിയിട്ടുണ്ട്. 98:6 തീർച്ചയായും വേദക്കാരും ബഹുദൈവ വിശ്വാസികളുമായ സത്യനിഷേധികൾ നരകത്തിലാണ്, അവരതിൽ സ്ഥിരവാസികളായിരിക്കും, അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നികൃഷ്ടർ. 8:55 തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ട ജീവികൾ സത്യനിഷേധികളാണ്, അതായത് ഇസ്ലാം അല്ലാതെ എല്ലാവരും. 9:28 സത്യവിശ്വാസികളെ അല്ല വിശ്വസിച്ചവരെ ബഹുദൈവ വിശ്വാസികൾ നജസാണ്, അതായത് അശുദ്ധരാണ്. എന്ത് കാരുണ്യമാണ് ഇസ്ലാം അല്ലാത്ത ആൾക്കാരോട് അവരങ്ങനെ തന്നെ സൃഷ്ടി ജനിപ്പിച്ച് പരിപാലിക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞ ദൈവം ഇവിടെ ചെയ്യുന്നത്. ഇനി മുഹമ്മദ് നബിയോട് എത്രത്തോളം കാരുണ്യം കാണിച്ചു നമുക്ക് നോക്കാം. ഞാൻ ഖുർആനിലൊരു സൂറത്ത് ആയത്ത് വായിക്കാം. 33:56 പ്രവാചകൻ്റെ കാരുണ്യത്തിന് വേണ്ടി അള്ളാഹും അവൻ്റെ മലക്കുകളും പ്രാർത്ഥിക്കുന്നു, സത്യവിശ്വാസികളെ നിങ്ങളും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്തിനായി പ്രാർത്ഥിക്കുക. ഇവിടെ 3 ചോദ്യം പ്രസക്ത, അതായത് പ്രവാചകൻ്റെ കാരുണ്യത്തിനായി അള്ളാഹു അവൻ്റെ മലക്കുകളും പ്രാർത്ഥിക്കുന്നു. ഇത്രയും കാലമായിട്ട് മുഹമ്മദ് നബിക്ക് അള്ളാഹു കാരുണ്യം കൊടുത്തില്ലേ? അതേപോലെ തന്നെ അള്ളാഹു എന്തിനാണ് മറ്റുള്ളവരോട് കാരുണ്യത്തിന് പ്രാർത്ഥിക്കാൻ പറയുന്നത്? അള്ളാഹുവിൻ്റെ കയ്യിലല്ലേ ഈ കാരുണ്യം, അങ്ങോട്ട് കൊടുത്താൽ പോരെ, പിന്നെ പ്രാർത്ഥിക്കാൻ പറയേണ്ട കാര്യമല്ലേ? പിന്നെ അള്ളാഹു ആരോടാണ് ഈ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹും പ്രാർത്ഥിക്കുന്നു പറഞ്ഞു, അള്ളാഹു ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? ഇവിടെ ഇത്രമാത്രം മുഹമ്മദിനോട് ദയ കാണിച്ച് അല്ലെങ്കിൽ അല്ലാഹു സാഹബ് സൂറത്ത് 33-ാമത്തെ അല്ലാഹു സാഹബ് സൂറത്തിലൊക്കെ നിനക്ക് ഒരു കുറവും ഉണ്ടാവാതിരിക്കാനാണെന്നും പറഞ്ഞിട്ട് മുഹമ്മദ് നബിക്കാരി സ്പെഷ്യൽ പരിഗണന കൊടുത്ത് ആയത്തിറക്കുന്ന അള്ളാഹു മുഹമ്മദ് നബിയോട് എത്ര കാരുണ്യം കാണിച്ചു എന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് നബിൻ്റെ പിതാവ് ജനിക്കുന്നതിന് മുമ്പേ മരിച്ചുപോയി, മാതാവ് മരിച്ച് 6 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മരിച്ചു. അതിനുശേഷം പിതാമഹനായ അബ്ദുൽ മുത്തലിബ് മുഹമ്മദ് നബിയുടെ മുഹമ്മദ് നബി ജനിച്ച് 6 വർഷം കഴിഞ്ഞപ്പോഴേക്ക് മാതാവ് മരിച്ചു. മുഹമ്മദ് നബി ജനിച്ച് 8-ാമത്തെ വയസ്സായപ്പോഴേക്ക് പിതാമൻ അബ്ദുൽ മുത്തലിബ് മരിച്ചു, മുഹമ്മദ് നബി നോക്കി നടത്തിയ. അതേപോലെ തന്നെ മുഹമ്മദ് നബിക്ക് ഈജിപ്തിൽ നിന്നും ഒരു അടിമ സ്ത്രീയെ സമ്മാനമായി കൊടുത്തയച്ചിരുന്നു, മാരിയത്തുൽ ഖിബ്തിയ. ആ സ്ത്രീയിലൊരു
ഇബ്രാഹിം എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ ഇബ്രാഹിം എന്ന കുട്ടി ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പം ഖുർആൻ വായിച്ചാൽ നമുക്കറിയാം ഈ കുട്ടി മരിച്ചതിൻ്റെ ഫലമായിട്ട് ഖുറൈശികൾ മുഹമ്മദ് നബിയെ കുറ്റിയറ്റവൻ എന്ന് പറഞ്ഞ് കളിയാക്കുമായിരുന്നു. അപ്പോൾ കുറ്റിയറ്റവൻ എന്ന് പറയാൻ കാരണം അങ്ങോട്ട് തലമുറകൾ വേറെ ഇല്ലല്ലോ ഭരണം നടത്താനൊന്നും. അപ്പം കുറ്റിയറ്റവൻ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതിന് അള്ളാഹു എന്താ തിരിച്ച് ചെയ്യുന്നത് പറഞ്ഞാൽ നീയല്ല കുറ്റിയറ്റവൻ അവർ തന്നെയാണെന്നും പറഞ്ഞ് അവരെ കളിയാക്കുക ചെയ്യുന്നത്. ഇവിടെ മുഹമ്മദ് നബിയോട് കാരണം കാണിക്കുന്ന അള്ളാഹു ഈ കുട്ടി എന്തിനു അത്രയും വേഗത്തിൽ കൊന്നുകളഞ്ഞ് അത്രയും വേഗത്തിൽ കൊണ്ടുപോയത്? അവിടെ ഒരു അനന്തരാവകാശികളെ കൊടുക്കല്ലായിരുന്നോ വേണ്ടത്? അതേപോലെ തന്നെ ഒരു 7 അജുവാക്കാരൊക്കെ ദിവസവും കഴിച്ചാൽ ഒരു വിഷവും ഏൽക്കില്ല എന്ന് ബാക്കിയുള്ളവരെ പഠിപ്പിച്ച മുഹമ്മദ് നബി എങ്ങനെയാണ് മരിക്കുന്നത്? ഒരു ജൂത സ്ത്രീ ആട്ടിറച്ചിൽ കൊടുത്ത വിഷത്തിൻ്റെ തിക്തഫലമായിട്ട് കാലാന്തരത്തിൽ അസുഖം വന്ന് അതിൻ്റെ ഫലമാണ് മുഹമ്മദ് നബി മരിക്കുന്നത്. ഈ ഒരു ആട്ടിറച്ചിയിൽ വിഷം ഉണ്ട് എന്ന് വരെ മുഹമ്മദ് നബിക്ക് അള്ളാഹ് പറഞ്ഞു കൊടുത്തില്ല, കാണിച്ചു കൊടുത്തില്ല. ഇത്രയും കാരണമാണ് കാണിച്ചത്. പിന്നെ മുഹമ്മദ് നബിക്ക് ശേഷം വന്ന ഭരണാധികാരികൾ ഖലീഫമാർ അബൂബക്കർ നല്ല സാധാരണ നിലയിൽ തന്നെ മരിച്ചു. അതിനുശേഷം വന്നു ഉമർ ഭീകരമായി വെട്ടേറ്റ് മരിച്ചു. അതിനുശേഷം വന്നു ഉസ്മാൻ വന്നു, ഉസ്മാൻ അതിദാരുണമായി വെട്ടേറ്റ് മരിച്ചു. ഉസ്മാന് ശേഷം അലി വന്നു, അലിയും അതേപോലെ തന്നെ ദാരുണമായി വെട്ടേറ്റ് മരിച്ചു. അലിയുടെ ഭാര്യ ഫാത്തിമ, അതായത് മുഹമ്മദ് നബിയുടെ സ്വന്തം മകള് ഫാത്തിമ, തീപ്പൊള്ളലേറ്റ് മരിച്ചു. അതിനുശേഷം മുഹമ്മദ് നബിയുടെ പേരക്കുട്ടികളായ അലിയുടെയും ഫാത്തിമയുടെയും മക്കളായ ഹസൻ ഹുസൈൻ, അവർ രണ്ടുപേരും കർബലയിലെ യുദ്ധത്തിൽ ഭീകരമായി വധിക്കപ്പെട്ടതിന് ശേഷം അവിടേക്ക് മക്കത്തെ കൊണ്ടുപോകാൻ തല കിട്ടിയില്ല. അവിടെ നിന്നോട്ട് തുടങ്ങി മുസ്ലിം സമൂഹത്തിൻ്റെ ചരിത്രം ഈ വാളിൻ്റെയും രക്തത്തിൻ്റെയും തന്നെയാണ്. ഇവിടെ എന്ത് കാരണം മുഹമ്മദ് നബിയോടും പിൻതലമുറക്കാരോടൊക്കെ ഖലീഫമാരോടൊക്കെ അള്ളാഹു കാണിച്ചത്? ഇനി അതൊക്കെ പോട്ടെ, അള്ളാഹുവിൻ്റെ സ്വന്തം ഭവനാണ് എന്ത്, കഅബാലയം. ഈ കഅബാലയത്തോട് അള്ളാഹു എത്രമാത്രം കാരുണ്യം കാണിച്ചത് നമുക്ക് നോക്കാം. അതായത് അതിന് മുമ്പ് ഞാൻ കഅബയെ പ്രതിപാദിക്കുന്ന കുറച്ച് ആയത്തുകൾ വായിക്കാം. 2:125 ഓർക്കുക, കഅബാലത്തെ നാം ജനങ്ങളുടെ മഹാസംഗമ സ്ഥാനമാക്കി നിർഭയമായ സങ്കേതവും. 3:96-97 തീർച്ചയായും മനുഷ്യർക്കാക്കി ഉണ്ടാക്കിയ ആദ്യ ദേവാലയം മക്കയിലെ തന്നെ, അത് അനുഗ്രഹീതമാണ്, ലോകർക്കാകെ വൈകാട്ടിയും, അവിടെ പ്രവേശിക്കുന്നവൻ നിർഭയനായിരിക്കും. 28:57 നിർഭയമായ ഹറം നാം അവർക്ക് വാസസ്ഥലമാക്കിയുമായി ഒരുക്കി കൊടുത്തില്ലേ? 29:67 അവർ കാണുന്നില്ലേ നാം നിർഭയമായ ഒരു ആദരണീയ സ്ഥലമായി കഅബാലയത്തെ ഏർപ്പെടുത്തിയത്? അതായത് എല്ലാം കാണുന്ന കേൾക്കുന്ന നോക്കുന്ന അള്ളാഹു ആണെന്നാണ് പറയുന്നത്. ഞാനിത് പറയാനുള്ള കാരണം ഞാൻ മക്കത്ത് പോയി ഉംറ ചെയ്ത ഒരാളാണ്, അതുകൊണ്ട് മക്കത്ത് അവിടുത്തെ കാര്യങ്ങളെ കുറച്ച് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം മക്കയുടെ എല്ലാ മുക്കിലും മൂലയിലും 100 ക്യാമറകളും റഡാറുകളും യുദ്ധവിമാനങ്ങളൊക്കെ ഇതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക. അള്ള ഇവിടെ നിർഭയമായ ഭവനാണെന്ന് ഖുർആനിൽ 4-5 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾ ശാസ്ത്രം കണ്ടെത്തിയ സാധനങ്ങളാണ് ആ സുരക്ഷയ്ക്ക് വേണ്ടി അവിടെ വെച്ചത്. അതായത് അവർ അള്ളാഹുവിൻ്റെ വാക്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നുള്ളതിന് വ്യക്തമായ തെളിവല്ലേ ഇത്? അതേപോലെ തന്നെ ഇത്രയും നിർഭയമായ ഭവനമാണ് എന്ന് പറഞ്ഞിട്ട് മക്കയിലും അല്ലെങ്കിൽ പരിസരങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ എത്രമാത്രം ഉണ്ട് നമുക്ക് നോക്കാം. 1975 മിനായിൽ കൂടാരത്തിൽ തീപിടുത്തം, 200 മരണം. 1990 മിനായിൽ തിക്കിലും തിരക്കിലും പെട്ട് 1426 മരണം, അതിലും എത്രയോ മടങ്ങ് പേർക്ക് ഗുരുതര പരിക്കേറ്റു. 1994 ജംറയിൽ കല്ലേർ കർമ്മത്തിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 270 പേർ മരിച്ചു. 1997 മിനാ കൂടാരത്തിൽ തീപിടുത്തം, 343 മരണം, 1500 പേർക്ക് മാരകമായി പൊള്ളലേറ്റു. 1998 ജംറയിലുണ്ടായ തിക്കിലും തിരക്കിലും 118 പേർ മരിച്ചു. 2001 ജംറയിലെ കല്ലേറിൽ തിക്കിലും തിരക്കിലും 35 മരണം. 2004 ജംറയിലെ കല്ലേറിൽ തിക്കിലും തിരക്കിലും 251 മരണം. 2006 ജംറയിലെ കല്ലേറിൽ തിക്കിലും തിരക്കിലും 346 മരണം. 2015 മക്ക ഹറം പള്ളിയിൽ ക്രെയിൻ തകർന്നു വീണ 107 മരണം, 300 പേർക്ക് ഗുരുതര പരിക്കേറ്റു. നിർഭയമായ ഭവനമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു തൻ്റെ സ്വന്തം ഭവനത്തിൻ്റെ മുകളിൽ നിന്ന് വീഴുന്ന ഒരു ക്രെയിൻ പോലും, പൊട്ടി വീഴുന്ന ഒരു ക്രെയിൻ പോലും കാക്കാനാവാത്ത അള്ളാഹു ഇനിയിപ്പോൾ ലോകം മൊത്തം കാക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ കൊറോണ വന്നപ്പോൾ നമ്മൾ കണ്ടു എന്ത് ഉണ്ട് അവിടുത്തെ ഭരണാധികാരികളൊക്കെ എന്താ പറഞ്ഞത്, അവിടെ ഖുർആനിൽ പറയുന്നുണ്ട് മക്ക നിർഭയമായ ഭവനമാണ്, അതുകൊണ്ട് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, അതുകൊണ്ട് വിശ്വാസികളൊക്കെ ഇങ്ങോട്ട് പോകുന്നോളൂ എന്നല്ല പറയുന്നത്. ശാസ്ത്രം പറയുന്നുണ്ട് കൊറോണ വൈറസ് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന രോഗാണുമാണ്, അതുകൊണ്ട് നിങ്ങളാരും വരണ്ട എന്ന് പറഞ്ഞ് മക്കാബാലയത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കുക ചെയ്തത്, അതേപോലെ തന്നെ വിമാന സർവീസുകളൊക്കെ നിർത്തിവെക്കുക ചെയ്തത്. അവിടെയും അള്ളാഹുവിൻ്റെ ഖുർആനിലെ വചനങ്ങളല്ല ഇവിടെ ശാസ്ത്രത്തിൻ്റെ വചനങ്ങളാണ് അവർ അംഗീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ബലി ഇഷ്ടപ്പെടുന്ന ദൈവം, രക്തം കൊണ്ട് പുളകിതനാകുന്ന ഒരു ദൈവം എങ്ങനെയാണ് കാരുണ്യവാനാവുന്നത്? അതായത് നമ്മൾ ഈ ബലി ഇറക്കപ്പെടുന്ന ജീവിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ജീവിയോട് അള്ളാഹു എന്ത് കാരുണ്യമാണ് കാണിക്കുന്നത്? ഖുർആനിലുടനീളം ബലിയെ പ്രോത്സാഹിപ്പിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ഉടനീളം ആയത്തുണ്ട്. അതിൽ ഒരു ആയത്ത് വായിച്ചാൽ ഞാൻ ചിരിച്ചുപോയത്, കാരണം എന്താ പറഞ്ഞാൽ 5:95 പറയുന്നു, വിശ്വാസികളെ നിങ്ങൾ ഇഹ്റാമിലായിരിക്കെ വേട്ടമൃഗത്തെ കൊല്ലരുത്, ആരെങ്കിലും ബോധപൂർവ്വം അങ്ങനെ ചെയ്താൽ പരിഹാരമായി അയാൾ കൊന്നതിന് തുല്യമായ ഒരു കാലിയ ബലി നൽകണം.
ഞാൻ വിചാരിച്ച് ഈ ആയത്ത് വായിച്ചാൽ നിങ്ങൾ ഇഹ്റാമിലായി ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജ് കർമ്മത്തിന് മുന്നിലുള്ള ഒരുക്കങ്ങളാണ്. ഇഹ്റാമിലായിരിക്കും നിങ്ങൾ ആരെയും കൊല്ലരുത് എന്ന സമയത്ത് അല്ല, ഇതിനെ കൊന്നാൽ നിങ്ങൾ മറ്റേതെങ്കിലും ജീവികളെ നോക്കണം എന്നാണ് പറയുന്നത്. അത് ഒരു ജീവിനെ കൊന്നതിന് പരിഹാരമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് തുല്യമായ മറ്റൊരു ജീവിയെയും കൊല്ലണമെന്ന് അല്ല പറയുന്നത്. അപ്പം ഈ ജീവികളുടെ ഭാഗത്ത് നിന്ന് നോക്കുന്നവർ എന്ത് കാരുണ്യ കാണിക്കുന്നത് നമുക്ക് തന്നെ ഈ അടുത്ത കാലത്തറിയാം. ചിറ്റൂരിലെ സംഭവം, ചിറ്റൂരിലെ വിദ്യാസമ്പന്നമായ മാതാപിതാക്കൾ രണ്ട് തങ്ങളുടെ രണ്ട് മുതിർന്ന പെൺകുട്ടികളെ വിശ്വാസത്തിൻ്റെ പേരിൽ അരും കൊല ചെയ്തു. എന്താണ് ഈ അവർ ശിവൻ്റെ അവതാരങ്ങളിൽ നിന്ന് സ്വയം വിശ്വസിക്കുകയും കലിയുഗം കഴിഞ്ഞ് സത്യയുഗം പിറക്കുന്ന മൂന്നാൾ അവർ ഉയർത്തെഴുന്നേറ്റ് വരും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരത് ചെയ്തത്. അത് കണ്ടപ്പോഴേക്ക് ഇവിടുത്തെ ഹിന്ദു സമൂഹമൊക്കെ ഭയങ്കരമായിട്ട് രോഷം പ്രകടിപ്പിച്ചു. കാരണം ഈ ഹിന്ദു സമൂഹം കൃത്യമായിട്ട് എന്ത് വിശ്വസിച്ച് പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ആ പുനർജന്മത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇവിടെ രോഷം പ്രകടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ പാലക്കാട് നമ്മൾ ഷാഹിദ എന്ന് പറയുന്ന ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ 6 വയസ്സായ പിഞ്ചോമന മകനെ കഴുത്തറുത്തിട്ട് ബലി കൊടുത്തു. ആ ഷാഹിദ എന്ന് പറഞ്ഞ സ്ത്രീക്ക് കൃത്യമായ ഒരു വാർപ്പ് മാതൃക മതത്തിൽ തന്നെ ഉണ്ട്. കാരണം എന്താണ്, നമ്മൾ കേട്ടു പഠിച്ച ഒരു കഥ, ഇബ്രാഹിം നബി, ക്രിസ്ത്യാനികൾ പറയുന്ന അബ്രഹാം. ആ ഇബ്രാഹിം നബി തനിക്ക് അള്ളാഹുവിനോട് എത്രമാത്രം ഭക്തി ഉണ്ട് എന്ന് അള്ളാഹുവിനെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. അള്ളാഹു സർവ്വജ്ഞാനിയാണ്, പക്ഷേ ഖുർആൻ വായിച്ച ഉടനീളം നമുക്കറിയാം അള്ളാഹുവിന് എന്തറിയണമെങ്കിലും പരീക്ഷിച്ചറിയണം, അല്ലാണ്ട് മൂപ്പർക്കൊന്നും അറിയാൻ പറ്റില്ല. അതായത് തന്നോടുള്ള ഭക്തി ദൈവത്തിന് പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ട് ഇബ്രാഹിമിൻ്റെ മാറ്റുന്നവർ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ വയസ്സാങ്കാലത്തുണ്ടായ കുട്ടിനെ ബലി നൽകാൻ കൽപ്പിക്കുകയും അതിന് പ്രകാരം ഇബ്രാഹിം തൻ്റെ കുട്ടിയെ ബലി കൊടുക്കാനായിട്ട് കഴുത്തിൽ കത്തിവെക്കുന്ന സമയത്ത് ഈ സാത്താൻ ഇബിലീസ് എന്ത് ഓടി വന്നു പറയുന്നു, ഇബ്രാഹിമെ നിനക്ക് കാലങ്ങൾക്ക് ശേഷം ഉണ്ടായ ആറ്റുന്നവരുണ്ടായ ഒരു മകനല്ലേ, നീ ബലി നൽകരുതെന്ന് പറഞ്ഞ തടയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ അള്ളാഹുവിനേക്കാൾ കാരുണ്യം ഇവിടെ ഇബിലീസാണ് കാണിച്ചത്. എന്നിട്ട് ഈ ഇബിലീസിനെ ഇബ്രാഹിം കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുകയാണ്. അതിൻ്റെ സ്മാരകമായിട്ടാണ് ഇന്ന് ഇവിടെ നിന്ന് അജ്ജിനും പോകുന്നവരും അക്കത്ത് പോയിട്ട് കല്ലെടുത്ത് എറിയുക തന്നെ. കുറേ കാലമായി 1400 വർഷമായി ഏറി തുടങ്ങിയിട്ട് എന്നിട്ടും ഇബിലീസിന് ഒരു കോട്ടവും ഇല്ല. ഇബിലീസ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക. ഇവിടെ സൗദി ഗവൺമെൻറ് കയ്യിൽ പെട്രോൾ ഡോളറും അങ്ങനെ ഈ പിൽഗ്രിം ടൂറിസത്തിൽ നിന്നൊക്കെ പൈസ അധികം വന്ന സമയത്ത്, അതേപോലെ തന്നെ വിശ്വാസികൾ കൂടുതൽ മക്കയിലേക്ക് ഒഴുകാൻ തുടങ്ങിയ സമയത്ത് ഈ ഇബിലീസിനെ അവർക്ക് വളർത്തിക്കൊണ്ടുവരണം. കാരണം അവർ കൃത്യമായിട്ട് അറിയുന്നത് ബിസിനസ്സിൻ്റെ ഭാഗമാണെന്ന്. എന്നിട്ട് ഇബിലീസിനെ കോൺക്രീറ്റ് ഭിത്തിയായിട്ട് വളർത്തിക്കൊണ്ടുവരികയും എന്നിട്ട് അതിലിങ്ങനെ 1400 വർഷമായിട്ട് ഏറി തുടരുകയാണ്. ഈ ഇബിലീസ് അത്രയും മോശപ്പെട്ട ഒരാളാണെങ്കിൽ ഇബിലീസിനെ ഒന്ന് ചെറുതാക്കി ഇല്ലാതാക്കാനല്ലേ ശ്രമിക്കുന്നത്, പക്ഷേ ബിസിനസ് നടക്കണമല്ലോ. ഏതായാലും ഈ കഥയാണ് ആര് മുസ്ലിം സമൂഹം ത്യാഗമായിട്ട് വാഴ്ത്തിപ്പാടിയിട്ട് ആഘോഷപൂർവ്വം കൊണ്ടാടുന്നത്. ഇത് ത്യാഗമാണോ? എന്നാൽ 1000 ദൈവങ്ങൾ ഒന്നിച്ചിറങ്ങിയെന്ന് പറഞ്ഞാലും 1000 സ്വർഗം തനിക്ക് തരാമെന്ന് വാഗ്ദാനം ചെയ്താലും തൻ്റെ ആറ്റുനോറ്റുണ്ടായ ആരോമൽ കുഞ്ഞിൻ്റെ ദേഹത്ത് താനൊരു പോറൽ പോലും ഏൽപ്പിക്കില്ലെന്ന് ആ ദൈവത്തെ നോക്കി ഇബ്രാഹിം വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ, തൻ്റെ അരുമ മകന് ബലി നൽകാൻ കൽപ്പിച്ച് ആ ദൈവത്തിന് നേർക്ക് ഇബ്രാഹിം കാർഗിച്ച് തൊപ്പിയിരുന്നെങ്കിൽ അതായിരുന്നു ഒരു പിതാവിൻ്റെ ത്യാഗം. മറിച്ച് തനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞപ്പോഴേക്കും തൻ്റെ അരുമ മകന് ബലി നൽകാൻ തയ്യാറായ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും ചെയ്തികളെ ത്യാഗമെന്ന് വാഴ്ത്തിപ്പാടി വർഷാവർഷം ആഘോഷപൂർവ്വം കൊണ്ടാണ് വിശ്വാസികൾക്ക് സകല തെറ്റും ചെയ്യുന്ന തങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷോപലക്ഷം മൃഗങ്ങളുടെ കഴുത്തറുത്ത് കൊന്നു തള്ളുന്ന വിശ്വാസികൾക്ക് ഇവിടെ പാലക്കാട് ഷാഹിദമാരും ചിറ്റൂരിൽ ദമ്പതിമാരും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവപ്രീതിക്കായി ബലി നൽകിയപ്പോൾ രോഷത്തിൻ്റെ ചുടലക്കണ്ണീർ തിളച്ചുവെങ്കിൽ അത് മലർന്നു കിടന്ന് തങ്ങളുടെ മുഖത്തേക്ക് തന്നെ തുപ്പുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ചിന്തിക്കാനുള്ള വകതിരിവില്ലായ്മയാണ് മതം. ഇനി നമുക്ക് അള്ളാഹു കാരുണ്യവാനാണെന്ന് ചില ഖുർആൻ വചനങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം. 5:45, ജീവന് ജീവൻ, കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചെവിക്ക് ചെവി, പല്ലിന് പല്ല്, എല്ലാ പരിക്കുകൾക്കും തത്തുല്യമായ പ്രതിക്രിയ എന്നിവയാണ് നാം അതിൽ ജൂതന്മാർക്ക് തൗറാത്തിൽ ഒരുക്കി നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ആരെങ്കിലും മാപ്പ് നൽകുകയാണെങ്കിൽ അത് അവനുള്ള പ്രായശ്ചിത്തമാകുന്നു. ആര് അള്ളാഹു അവതരിപ്പിച്ച നിയമം അനുസരിച്ച് വിധിക്കുന്നില്ലയോ അവൻ തന്നെയാണ് അക്രമികൾ. 5:38, കള്ളൻ്റെയും കള്ളിയുടെയും കൈകൾ മുറിച്ചു കളയുക, അവൻ പ്രവർത്തിക്കാനുള്ള പ്രതിഫലമാണത്. അള്ളാഹുവിൽ നിന്നുള്ള മാതൃകാപരമായ ശിക്ഷയും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാണ്. 2:178-179, വിശ്വസിച്ചവരെ, കൊല്ലപ്പെട്ടവൻ്റെ കാര്യത്തിൽ പ്രതിക്രിയ നിങ്ങൾക്കും നിയമമാക്കിയിരിക്കുന്നു. കൊന്നത് സ്വതന്ത്രനാവട്ടെ അടിമയാവട്ടെ സ്ത്രീയാവട്ടെ, ബുദ്ധിശാലികളെ, പ്രതിക്രിയയിൽ നിങ്ങൾക്ക് ജീവിതമുണ്ട്, നിങ്ങൾ ഭക്തിയുള്ളവരാവാൻ. 5:98-15:49, അറിയുക, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ്, അതോടൊപ്പം ഏറെ പൊറുക്കുന്നവനും. കഠിനമായി ശിക്ഷിക്കുന്ന ഒരാൾക്കെങ്ങനെ ഏറെ പൊറുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ദയാലു ആവാൻ പറ്റുക? 6:123, എല്ലാ നാട്ടിലും കുതന്ത്രങ്ങൾ കുത്തിപ്പൊക്കാൻ അവിടങ്ങളിലെ കുറ്റവാളികളുടെ തലവന്മാരെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 7:4, എത്രയെത്ര നാടുകളെയാണ് നാം നശിപ്പിച്ചത്, അങ്ങനെ നമ്മുടെ ശിക്ഷ രാത്രി അവരിൽ വന്നെത്തി, അല്ലെങ്കിൽ അവർ ഉച്ചയുറക്കത്തിലായിരിക്കുക.
64 1140 നൂഹ് നബി ആ സമുദായം തള്ളിപ്പറഞ്ഞതിന് ഓരോ ജോഡി ജീവജാലങ്ങൾ കപ്പലിൽ കയറ്റിയ ശേഷം അള്ളാഹ് പ്രളയം സൃഷ്ടിച്ച് ആ ജീവജാലങ്ങളെ മുക്തം മുക്കിക്കൊന്നു എന്നാണ് പറയുന്നത്. അതായത് ഒരു ആരെങ്കിലും കുറച്ചു പേര് ചെയ്ത കുറ്റത്തിന് അവിടുത്തെ എല്ലാ ജീവജാലങ്ങളും മനുഷ്യരെയും കാരുണ്യവാനായി അള്ളാഹ് കൊന്നു എന്നാണ് പറയുന്നത്. 72 പറയുന്നത് ഹൂദ് ഗോത്രത്തെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞു. 78 പറയുന്നത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായി അയച്ച ഒരു ഒട്ടകത്തെ ചിലർ അർത്ഥത്തിൻ്റെ പേരിൽ സമൂത് ഗോത്രത്തെ മൊത്തം നശിപ്പിച്ചു. 80, 81, 84 കുറച്ച് ആളുകൾ സ്വവർഗ ലൈംഗിക താല്പര്യക്കാരായതിനാൽ ലൂത്തിൻ്റെ ഗോത്രത്തെ പേമാരി പയ്യിപ്പിച്ച് മൊത്തം നശിപ്പിച്ചു. ഇവിടെ കുറച്ച് ആളുകൾ ചെയ്ത തെറ്റിനാണ് എല്ലാവരെയും നശിപ്പിക്കുന്നത്. പക്ഷേ ഇവർക്ക് സ്വവർഗ ലൈംഗികത കൊടുത്തതാരാ? അതും അള്ളാഹു തന്നെയാണ് കൊടുത്തത്. 791 പ്രവാചകൻ ഷുഐബിനെ തള്ളിപ്പറഞ്ഞതിനാൽ മദ്യൻ ഗോത്രത്തിനുമേൽ ഘോരമായ പ്രകോപനം സൃഷ്ടിച്ച് ആ ഗോത്രത്തെ മൊത്തം നശിപ്പിച്ചു. 736 മൂസാ നബിയുടെ വചനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നാൽ ഫറോവ ഗോത്രത്തെ മൊത്തം കടലിൽ മുക്കിക്കൊന്നു. 1758 ഉയർത്തെഴുന്നേൽപ്പ് നാളിന് മുമ്പായി നാം നശിപ്പിക്കുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യാത്ത ഒരു നാടുമുണ്ടാവില്ല. അത് മൂലപ്രമാണത്തിൽ രേഖപ്പെടുത്തിയതാണ്. 176 ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് നാം ഉദ്ദേശിച്ചാൽ അവിടുത്തെ സുഗലൂലുവരോട് നാം കൽപ്പിക്കും. അങ്ങനെ അവരവിടെ അധർമ്മം പ്രവർത്തിക്കും. അതോടെ അവിടം ശിക്ഷാർഹമായിത്തീരുന്നു. അങ്ങനെ നാം അതിനെ തകർത്ത് തരിപ്പണമാക്കുന്നു. 812 ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ നിങ്ങൾ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ മനസ്സുകളിൽ നാം ഭയമിട്ട് കൊടുക്കുന്നതാണ്. അതിനാൽ അവരുടെ കഴുത്തുകൾക്ക് മീത് നിങ്ങൾ വെട്ടിക്കൊള്ളുക. അവരുടെ കൈകാലുകൾ നിങ്ങൾ വെട്ടിക്കളയുക. ഇത് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് ഇറങ്ങിയൊരായത്താതെ. അതായത് കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു അള്ളാഹു എന്താ പറയുന്നത് അറിയോ? ബദർ യുദ്ധം നടക്കുമ്പോൾ ഞാൻ ശത്രുക്കളുടെ മനസ്സിൽ ഭയമിട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആഞ്ഞു വെട്ടുക, അവരെ കഴുത്തും വിരലുകളൊക്കെ ഛേദിച്ച് കഴിയുക എന്നാണ് പറയുന്നത്. ഈ അള്ളാഹു ഒന്ന് വിചാരിച്ചാൽ അവരുടെ മനസ്സ് കുറച്ച് സത്യവിശ്വാസം ഇട്ട് കൊടുത്താൽ, കുറച്ച് ഈമാൻ ഇട്ട് കൊടുത്താൽ ഈ യുദ്ധവും കാര്യങ്ങളും ഒഴിവാക്കി അള്ളാഹുവിനെ ഈ മതം സ്ഥാപിച്ചുകൂടെ. അതിന് ശ്രമിക്കാതെയാണ് അള്ളാഹു ഇവിടെ ഭയമിട്ട് കൊടുത്തതെന്ന് പറയുന്നത്. അതേപോലെ 817 സത്യത്തിൽ അവരെ വധിച്ചത് നിങ്ങളല്ല, അള്ളാഹുവാണ്. നീ എറിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ നീയല്ല എറിഞ്ഞത്, അള്ളാഹുവാണ്. മഹത്തായ ഒരു പരീക്ഷണത്തിലൂടെ, ഇവിടെയും പരീക്ഷണം വേണേ അള്ളാഹ്, മഹത്തായ ഒരു പരീക്ഷണത്തിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ വേർതിരിച്ചെടുക്കാനാണിത്. അള്ളാഹു എല്ലാം കേൾക്കുന്നവരും അറിയുന്നവരുമാണ്. അതും ഇതും ബദർ യുദ്ധം നടക്കുന്നതിനുള്ള ആയത്താണ്. അതായത് ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് മുഹമ്മദിനോട് അള്ളാഹു പറയുന്നത് നിങ്ങളല്ല എറിഞ്ഞ, ഞാൻ തന്നെയാണ്, നീയല്ല കൊന്നത്, ഞാൻ തന്നെയാണ് പറഞ്ഞ് ഈ സ്വന്തം സൃഷ്ടികളെ നന്നാക്കാമെന്ന് താൻ വിചാരിച്ചാൽ നന്നാക്കാമെന്നിരിക്കെ അതിന് വിചാരിക്കാതെ യുദ്ധക്കളത്തിൽ നേരിട്ട് ഇറങ്ങി വന്ന തൻ്റെ തന്നെ സൃഷ്ടികളെ കൊന്നൊടുക്കുന്ന ഒരു അള്ളാഹുവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. 9:5 അങ്ങനെ യുദ്ധം നിഷിദ്ധമായ മാസം പിന്നിട്ടാൽ ആ ബഹുദൈവ വിശ്വാസികൾ നിങ്ങൾ എവിടെ കണ്ടാലും കൊന്നുകളയുക. അവരെ പിടികൂടുകയും ഉപരോധിക്കുകയും ചെയ്യുക. എല്ലാ മർമ്മസ്ഥാനങ്ങളും അവർക്കായി പതിയിരിക്കുക. ഈ ഒരു ആയത്തിൽ എല്ലാവരും അറിയും യുദ്ധവേളയിൽ ഇറങ്ങിയാണ്. പക്ഷേ ഇവിടെ കൃത്യമായിട്ട് എവിടെ കണ്ടാലും കൊന്നുകളയുക എന്ന് പറയുന്നുണ്ട്. അപ്പം യുദ്ധത്തിൻ്റെ ഒരു മുഖമല്ല ഇവിടെ ഉള്ളത്. അവർക്കായി സകല സ്ഥാനത്തും പതിയിരിക്കുക എന്ന് പറയുന്നുണ്ട്. അതും യുദ്ധത്തിൻ്റെ വേളയിലല്ല, അവിടെ എവിടെയും പതി നൊളിച്ചിരുന്ന് ആക്രമിക്കാനാണ് പറയുന്നത്. 9:23 വിശ്വസിച്ചവരെ നിങ്ങൾ സ്വന്തം പിതാക്കളെയും സഹോദരങ്ങളെയും നിങ്ങളുടെ രക്ഷാധികാരികളാക്കരുത്. അവർ സത്യവിശ്വാസത്തെക്കാൾ സത്യനിഷേധത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും അവരെ രക്ഷാധികാരികളാക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ. അതായത് ഇപ്പോൾ ഒരു അമുസ്ലിമായ രക്ഷിതാക്കൾ പിന്നെ ഒരു കുട്ടികൾ മുസ്ലിം ആയാൽ പിന്നെ അവർ രക്ഷാധികാരികളായിട്ടൊന്നും അവരെ സ്വീകരിക്കരുതെന്ന്. ഇവിടെ കുറച്ച് മുമ്പ് സോഷ്യൽ മീഡിയയിലെ കണ്ട് ഫാദിയ തൻ്റെ രക്ഷാധികാരികളെ കൂടെ ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. പക്ഷേ കൃത്യമായിട്ട് ഫാദിയ ഖുർആൻ പ്രകാരമല്ല അത് ചെയ്ത്. ഖുർആൻ ഇങ്ങനെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ രക്ഷാധികാരികളാക്കരുത്, പിന്നെ അവരെ സ്നേഹിക്കരുത് എന്ന് തന്നെ പറയുന്നുണ്ട്. സ്വന്തം പിതാവിൻ്റെ കഴുത്ത് വെട്ടിയിട്ട്, അവിശ്വാസി അതിന് കഴുത്ത് വെട്ടിയിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ ചിരിച്ചുകൊണ്ട് എതിരേറ്റിട്ടുണ്ട് ആ സഹാബിനെ മുഹമ്മദ് നബി. 9:29 വേദക്കാരിൽ അള്ളാഹുവും അന്ത്യദിനത്തിലും വിശ്വസിക്കാത്തവരും അള്ളാഹുവും അവൻ്റെ ദൂതനം വിലക്കിയത് നിഷിദ്ധമായി ഗണിക്കാത്തവരും സത്യമതത്തെ ജീവിത വ്യവസ്ഥയായി സ്വീകരിക്കാത്തവരുമായ ജനത്തോട് നിങ്ങൾ യുദ്ധം ചെയ്യുക, അവർ വിധേയരായി കൈയോടെ കപ്പം നൽകുന്നതുവരെ. 8:39 കുഴപ്പം ഇല്ലാതാവുകയും വിധേയത്വം പൂർണ്ണമായി അള്ളാഹുവിനായി തീരുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ സത്യനിഷേധികളോട് യുദ്ധം ചെയ്യുക. ഇവിടെ കുഴപ്പമില്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇസ്ലാം ആവുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നിട്ട് യുദ്ധം ചെയ്തിട്ട് ഇസ്ലാം മതം സ്ഥാപിക്കുക എന്ന് തന്നെ പച്ചയിൽ പറഞ്ഞാൽ. 8:65 നബിയെ, നീ സത്യവിശ്വാസികളെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുക. 57:25 നിശ്ചയമായും നമ്മുടെ ദൂതന്മാരെ വ്യക്തമായ തെളിവുകളുമായി നിയോഗിച്ചിരിക്കുന്നു, അവരോടൊപ്പം വേദഗ്രന്ഥവും തുലാസും അവതരിപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ നീതി നിലനിർത്താൻ നാം ഇരുമ്പും ഇറക്കി കൊടുത്തിരിക്കുന്നു. അതിൽ ഏറെ ആയോധനാശക്തിയും ജനങ്ങൾക്ക് ഉപകാരവുമുണ്ട്. അള്ളാഹുവെ, നേരിൽ കാണാതെ തന്നെ അവനെയും അവൻ്റെ ദൂതന്മാരെയും സഹായിക്കുന്നത് ആരെന്ന് കണ്ടറിയാനാണിത്. അതായത് ഇതിൽ പറയുന്നത് അള്ളാഹു ഇരുമ്പ് ഇറക്കി കൊടുത്തത് ഇവിടെ വ്യവസായ ആവശ്യങ്ങൾക്കൊന്നുമല്ല. നിങ്ങൾക്ക് ബസ് ഉണ്ടാക്കാനും കാർ ഉണ്ടാക്കാനും ലോറി ഉണ്ടാക്കാനൊന്നുമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ഇരുമ്പുകൊണ്ട് ആയുധം ഉണ്ടാക്കിയിട്ട് യുദ്ധം ചെയ്ത് എത്രയാളെ ഇസ്ലാമിലേക്ക് കൂട്ടുന്നു എന്ന് അള്ളാഹുവിന് സർവജ്ഞാനിയായ അള്ളാഹുവിനെ പരീക്ഷിച്ചറിയാനാണെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഇത്രയും ഒരുപാട് ആയത്തുകളുണ്ട്, ഞാൻ കുറച്ചൊന്ന് കോട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ എന്ത് കാരുണ്യമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനെ നമ്മൾ കാണുന്നത്.
എനിക്ക് അക്ബറിനോടൊരു ചോദ്യമുണ്ട്. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സംവാദം കേട്ടല്ലോ, ജബ്ബർമാഷും അക്ബറും തമ്മിലുള്ള ഒരു ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങളുടെ ഭണ്ഡാരം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് അന്വേഷിച്ച് എല്ലാവരും ശ്രദ്ധിച്ചൊരു സംവാദം ഉണ്ടായിരുന്നു. അക്ബർ എവിടെയും ഖുർആനിലെ ശാസ്ത്ര സത്യങ്ങൾ കണ്ടെത്താതെ ലാസ്റ്റ് ഒരു ഉപമയുമായിട്ട് ആയക്കടലിൻ്റെ ഇരുട്ടിലേക്ക് മുങ്ങിപ്പോകുന്നതും എന്നിട്ട് പൊങ്ങി വന്ന് പരിതാപകരമായ ഒരു അവസ്ഥയിൽ പിന്നെ അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അത് സുന്നികളെ പൊളിച്ചടക്കി കൊടുത്തതാണത്. ഏതായാലും ആ ആയത്ത് വായിച്ചു നോക്കിയാൽ കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റും കടലിൻ്റെ ഉപരിതലത്തിൽ തിരമാലിനെക്കുറിച്ചുമാണ് പറയുന്നത്, കാർമേഘത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റും. ഏതായാലും അക്ബർ പറഞ്ഞു ശാസ്ത്ര സത്യങ്ങളെ ഉദ്ബോധിപ്പിക്കാനുള്ള ഒരു ഗ്രന്ഥമല്ല ഖുർആൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ശാസ്ത്രത്തിന് ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ ഇസ്ലാമിസ്റ്റുകളോടും അക്ബറിനോടും എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഖുർആൻ എന്ന് പറഞ്ഞ സാധനം ആകാശത്തു നിന്ന് കെട്ടിയിറക്കി കൊണ്ടുവന്ന അള്ളാഹുവിനും ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്ന മുഹമ്മദ് നബിക്കും സാമാന്യ യുക്തി എന്ന് പറഞ്ഞൊരു സാധനം വേണമല്ലോ. അപ്പോൾ അത് ഉണ്ടോ എന്ന് ഞാനൊരാഴത്ത് വായിക്കാം. 4:43, നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നു, അതുമല്ലെങ്കിൽ സ്ത്രീകളുമായി സംസർഗം നടത്തി, എന്നിട്ട് വെള്ളം കിട്ടിയതുമില്ല എങ്കിൽ ശുദ്ധിയുള്ള മണ്ണ് ഉപയോഗിക്കുക, അതുകൊണ്ട് നിങ്ങളുടെ മുഖവും കൈകളും തടവുക. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പേകുന്നവനും പൊറുക്കുന്നവനുമാണ്. അതായത് പിന്നെ ഇതിന് വിശ്വാസികളിപ്പോൾ എന്താ പറയുന്നറിയോ, നിസ്കരിക്കുന്ന നേരെ തായമ്മം ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, വെള്ളം കിട്ടിയില്ലേ കയ്യും മുഖവും തടവാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മൾ മലമൂത്ര വിസർജനം കഴിഞ്ഞ് വന്നാൽ നമ്മൾ ശുദ്ധിയാവാൻ എന്താ പറയുന്നത്, പറഞ്ഞാൽ കുറച്ച് കയ്യിൽ കുറച്ച് മണ്ണ് പറ്റുക, കുറച്ച് മുഖത്ത് നിറയുക, ശുദ്ധിയായി എന്നാണ് പറയുന്നത്. ഒന്നുമില്ലെങ്കിൽ ആ അശുദ്ധമായ അവയവത്തിൽ കുറച്ച് മണ്ണ് പറ്റി പിടിച്ചിപ്പിക്കാൻ പറഞ്ഞാൽ പിന്നെയും പോട്ടായിരുന്നു. 6-ാം നൂറ്റാണ്ടിലെ ഗോത്രകാല മനുഷ്യൻ്റെ സാമാന്യ വിവരത്തിനപ്പുറം എന്താണ് ഇതിലുള്ളത്? ഞാനൊരു ഉദാഹരണം ചോദിക്കാം, നമ്മുടെ കൈക്ക് മുറി പറ്റിയാൽ നമ്മുടെ കാലിന് മരുന്ന് വെച്ച് കിട്ടിയാൽ എങ്ങനെയാണ് മാറുക? അതേപോലെ പറയുന്നത് അശുദ്ധമായ അവയവം അവിടെ തന്നെ കിടക്കുകയും ചെയ്യുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ശുദ്ധിയാവണമെങ്കിൽ കുറച്ച് കയ്യിലും മുഖത്തും കുറച്ച് മണ്ണ് പുരട്ടിക്കോളിന്ന് പറഞ്ഞു രണ്ട് സ്ഥലത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. എന്ത് ഈ യുക്തിയാണ് ഇവിടെ ഉള്ളത്? എന്ത് സാമാന്യ യുക്തി പോലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏതായാലും ഇതുപോലെ തന്നെ ഏത് മതഗ്രന്ഥം പരിശോധിക്കുകയാണെങ്കിൽ നമുക്കറിയാം മറ്റുള്ളവനെ വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും, ഭഗവത്ഗീത പരിശോധിച്ചാൽ അതിൽ യുദ്ധങ്ങളെയും യുദ്ധതന്ത്രങ്ങളെയും കുറിച്ച് മാത്രമാണ് പറയുന്നത്. ബൈബിള് പരിശോധിച്ചാലും കണ്ണിന് കണ്ണിന് മൂക്കിന് മൂക്ക് ചെവിക്ക് ചെവിക്ക് എന്നുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. അതായത് എല്ലാ മതങ്ങളും മതദൈവങ്ങളും ഒക്കെ ഉദ്ഘോഷിക്കുന്നത് കാരുണ്യമല്ല, ആ മതത്തിൻ്റെ നേട്ടത്തിന് വേണ്ടി തല്ലാനും കൊല്ലാനും തന്നെയാണ്. ഏതായാലും നാം ഇതുവരെ കണ്ട കേട്ട ഇത്തരം ദൈവങ്ങളെയും ദൈവകാരുണ്യത്തെയും അറബിക്കടലിൻ്റെ വിദൂരതയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു മതത്തിൻ്റെയും സഹായമില്ലാതെ, ഒരു ദൈവത്തിൻ്റെയും സഹായമില്ലാതെ, ഒരു ജാതിയുടെയും സഹായമില്ലാതെ മനുഷ്യ മനസ്സിൽ സ്വമേധയാ ഉരുത്തിരിഞ്ഞു വരുന്ന ആ സ്നേഹത്തിൽ, ആ കാരുണ്യത്തിൽ, ആ നന്മയിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലവരായി നമുക്ക് മുന്നേറാം എന്ന ഉദ്ബോധനത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.